കർത്താവ് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യം കീപ്പ് ചെയ്യാനായിട്ട് ദൈവത്തിന്റെ വചനം പറയുമ്പോ ഞാൻ വചനത്തിന്റെ ആളാ, ഞാൻ വചനത്തിന്റെ ആളാ. എവിടെ കാര്യത്തിലേക്ക് കിടക്കുമ്പോ വചനം മാറ്റി വെക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതാ ഈ ലോകത്തിന്റെ എക്കോണമി തകരാൻ പോവുകയാണ്, തകർന്നുകൊണ്ടിരിക്കുകയാണ്, അത് മുഞ്ഞു കുത്താൻ പോവുകയാ. ഇത് മുഞ്ഞു കുത്തിയാലും ദൈവത്തിന്റെ എക്കോണമിയിലുള്ളവൻ അവൻ വീണ്ടും നിലനിൽക്കും. ഈ ലോകത്തിലെ ജഡം നിന്റെ മരണം കൊണ്ട് നിന്നെയും കൊണ്ട് പോയാലും നീ മരിക്കത്തില്ല, കാരണം നിന്റെ ജീവൻ നീ വേറെ നിലയ്ക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. കാരണം ഈ കേട്ട വചനം വിശ്വാസമായി മാറിയാൽ അതവർക്ക് പ്രവൃത്തിയായി വെളിപ്പെടും. മനസ്സിലായോ? അല്ലാത്തവൻ വെളിപ്പെടില്ല. അല്ലാത്തവൻ മടിയൻ, അവർ പരീക്ഷാ സമയത്ത് ദൈവം ആൻസറും കൊണ്ടുവന്ന് തരും. പ്രിയരെ, നിങ്ങൾ മനസ്സിലാക്കിയ ബൈബിളിൽ നിന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനുള്ള അവസരം കിട്ടും എന്നറിയാമോ? അത് ലംഘിക്കാനുള്ള അവസരം കിട്ടും. അതാണ് പരീക്ഷ. ക്രിസ്തുവിന്റെ ആത്മാവാണെങ്കിൽ എല്ലാവരും സ്നേഹിക്കാം. ഏത് മതക്കാരനാകട്ടെ, മുസൽമാനാകട്ടെ, ഹിന്ദു ആകട്ടെ, ഏത് മതക്കാരനാകട്ടെ, ആ വ്യക്തിയെ നിനക്ക് സ്നേഹിക്കാൻ പറ്റും ക്രിസ്തുവിന്റെ ആത്മാവാണെങ്കിൽ. പക്ഷേ സ്വന്തം ദൈവത്തെ ആരാധിക്കുക, യേശുവിനെ യേശുവിനാൽ വീണ്ടും ജനിക്കപ്പെട്ടെന്ന് പറയുന്നവരെ നിനക്ക് വെറുക്കാൻ പറ്റുന്നുവെങ്കിൽ ദാറ്റ്സ് എ സ്പിരിറ്റ് ഓഫ് എറർ. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയല്ല. ദൈവത്തിന്റെ ആത്മാവ് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതാണ്. നമ്മുടെ അരുമനാഥനായ യേശു, യേശുവിന്റെ മരണത്തിൽ ഭൂമിയിൽ ദരിദ്രന്മാരോട് കൂടെ മരണത്തിൽ സമ്പന്നമാണ്. സ്ത്രീ ജഡരക്തമാ, ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാകത്തില്ല. പക്ഷെ സ്ത്രീയുടെ ഉള്ളിലുള്ള കുഞ്ഞ് അവൻ പുതിയ സൃഷ്ടിയാണ്. അവൻ റാപ്ചർ ചെയ്യപ്പെടും, അവൻ എടുക്കപ്പെടും, നമുക്ക് അതിലേക്ക് മാറാം. സ്ത്രീ വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്, പക്ഷെ കുഞ്ഞ് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിലേക്ക് നമുക്ക് മാറാം. ദൈവത്തിന്റെ അടുക്കലേക്ക്, അപ്പന്റെ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടും. അവർ ഇരുമ്പ് കോൽ കൊണ്ട് ഭൂമിയെ വാഴും. ആ കുഞ്ഞിന്റെ തല ക്രിസ്തുവാണ്. ഹല്ലേലൂയ. പരസ്പരം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കാണുവാൻ സ്വർഗത്തിലെ ദൈവം വീണ്ടും ഒരവസരം കൂടി പ്രിയ സഹോദരങ്ങളെ നമുക്ക് നൽകുവാനായിട്ടടിയായി. ദൈവവചനം ശുശ്രൂഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം! കർത്താവിൻ്റെ ദാസന്മാർക്കായി സ്തോത്രം, അതോടൊപ്പം തന്നെ ദൈവജനത്തിനായി സ്തോത്രം. കടന്നു വന്ന ഏവർക്കുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പുതിയതായി കടന്നു വന്ന പല മുഖങ്ങളെയും കാണുന്നു. അന്നാദ്യമായിട്ട് ഈ മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്നവരും കരങ്ങളും ഉയർത്തിയാണേ. പലരെയും കാണുന്നു ഇന്നാദ്യമായിട്ട് ഈ മീറ്റിംഗിൽ കടന്നു വന്നവരായിട്ട് കാണുകയാണ്. പ്രിയരെ, അതുകൊണ്ട് ഒരു വാക്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യകത ഉണ്ടല്ലോ. എന്നെക്കുറിച്ച് അധികമൊന്നും ഞാൻ പറയാറില്ല, പകരം എൻ്റെ സ്വർഗീയ പിതാവിനെ കുറിച്ചാണ് ഞാൻ പറയാറ്. എങ്കിലും ഒരു മര്യാദ എന്ന നിലയ്ക്ക് ഒരു വാക്ക് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജഡത്തിലെ മാതാപിതാക്കന്മാർ എനിക്കിട്ടിരിക്കുന്ന പേര് ഷാജി ജോസഫ് എന്നാണ്. ഷാജി ജോസഫ് എൻ്റെ ജഡത്തിലിട്ടിരിക്കുന്ന പേരാണ്. പക്ഷേ ഞാൻ രണ്ടപ്പന് ജനിച്ചതാണ്. നിങ്ങൾക്ക് ചിരി വരും, കാരണം ഉള്ള കാര്യം ആ സിറ്റീസ് പറയുമ്പോൾ ദൈവജനത്തിൻ്റെ തമാശയാണ്. ഈ പുസ്തകം പറയുന്ന ബൈബിൾ ആത്മീയരെക്കുറിച്ച്, ആത്മീയർക്ക് ഇത് ചിരിയായി തോന്നുന്നതിൻ്റെ കാരണം ഇന്ന് ആത്മീയർ ജഡമനുഷ്യനവരുടെ കൂടെയാണ്. ശ്രദ്ധിച്ച്, ജഡത്താൽ ജനിച്ചത് ജഡമാണ്, ആത്മാവാൽ ജനിച്ചത് ആത്മാവാണ്. ഈ ഇരിക്കുന്നത് മുഴുവൻ, സാരിയിലും ഷർട്ടിലും പൊതിഞ്ഞിരിക്കുന്നത് മുഴുവൻ ജഡത്താൽ ജനിച്ചതാണ്. ഗ്ലോറി. ആ അപ്പൻ ഈ ഭൂമിയിൽ മരണത്തിൻ്റെ കീഴിലാണ്. അതൊരു ചാക്കോച്ചനോ ഒരു ജോസഫ് ഏട്ടനോ ഒരു മത്തായിച്ചേട്ടനോ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പൻ്റെ പേരങ്ങ് ഓർത്താൽ മതി. പക്ഷേ അവർക്ക് കിട്ടിയ മഹാഭാഗ്യമാണ് ആത്മാവാൽ ജനിക്കുവാൻ ലഭിച്ച അവസരം. അതവർ ജനിച്ചത് ഈ ചാക്കോച്ചേട്ടനാനല്ല,
മത്തായി ചേട്ടനല്ല, ജോസഫ് ചേട്ടനല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ബീജമായ ദൈവവചനത്താൽ അവർ ജനിച്ചത്. അവ ഇതാ സ്വർഗീയ പിതാവിനാൽ അവർ ജനനം പ്രാപിക്കുവാനിടയായി. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ രണ്ടപ്പന് ജനിച്ചതാണെന്ന്. നിങ്ങൾ ഈ കൂട്ടത്തിൽ വീണ്ടും ജനിച്ചവരാണ് ഓൾമോസ്റ്റ് എല്ലാവരും വന്നിരിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയാണ്, പക്ഷെ നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. ആദ്യത്തെ അപ്പൻ്റെ ആ ചേഷ്ടയിൽ മൂവ് ചെയ്യുന്നതേ ഉള്ളൂ. കാരണം ഇന്ന് ദൈവത്തിൻ്റെ വചനം നല്ലൊരു കൂട്ടം വ്യക്തികളെയും വിളിക്കുന്നത് ഇങ്ങനെയാണ്: ഏയ് ബുദ്ധിയില്ലാത്ത പേര് മാറ്റി വിളിക്കണതിന് തെറ്റൊന്നുമില്ല. ഗലാത്തിയർന്ന് മാറ്റി വിളി മാത്രം വിളിക്കണ്ട. കോട്ടയംകാരേ, എറണാകുളംകാരേ, തിരുവനന്തപുരംകാരേ, സിഡ്നിക്കാരേ, ദുബായ്ക്കാരേ, ന്യൂയോർക്കുകാരേ, ഗ്ലോറി, യാതൊരു തെറ്റുമില്ല. കാരണം എന്താ? നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് സ്വർഗീയ പിതാവിനാൽ നിങ്ങൾ വീണ്ടും ജനിച്ചിട്ട് ഇപ്പോഴും അറിയപ്പെടുന്നത് ജഡപ്രകാരമാ. ജഡം കൊണ്ടിപ്പോൾ സമാപിച്ചിരിക്കുക. ഞാൻ ആരാണെന്ന് ഒരുത്തരോട് ചോദിച്ചു, അവൻ പറയും ഏ അക്കോബിറ്റുകാരനാ, ഞാൻ ബാപ്റ്റിസ്റ്റുകാരനാ, ഞാൻ പെന്തക്കോസ്തുകാരനാ. ഞാൻ കത്തോലിക്കക്കാരനാ. ഇട മോനെ, ഇതൊന്നും സ്വർഗത്തിലില്ല. നീ അറിയപ്പെടുന്ന മുഴുവൻ ജഡത്തിലാ. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് നീ സമാപിച്ചിരിക്കുക. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ടല്ല സമാപിക്കേണ്ടത്. ആത്മാവ് കൊണ്ട് ആരംഭിച്ചെങ്കിൽ മക്കളെ ആത്മാവിൽ വളരണം. ഗ്ലോറി. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ആത്മാവിൽ വളരാതെ ജഡത്തിൽ സമാപിച്ചതിനെ ഓർത്താണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് ബുദ്ധിയില്ലാത്ത. അത് നിങ്ങൾ ആരും ആയിക്കോട്ടെ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് സമാപിക്കുന്നവനെങ്കിൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചാൽ എങ്ങനെയാണ്? ആത്മാവ് കൊണ്ട് ആരംഭിച്ചാൽ ഈ പുസ്തകം പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ എത്ര പേര് ബൈബിൾ വിശ്വസിക്കുന്നുണ്ട്? ഒന്ന് കൈക്കറങ്ങൾ എടുത്ത് ബൈബിൾ വിശ്വസിക്കും, ദൈവവചനമെന്ന് വിശ്വസിക്കുന്നവർ, സ്തോത്രം. ഇതിൽ നല്ലൊരു പങ്കും വിശ്വസിക്കുന്നുള്ളവരാണ്. ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ എല്ലാവരോടും പറയുന്ന ദയവീത എന്നെ വിശ്വസിക്കരുതെന്നാണ്. സാധാരണ പ്രസംഗകർ പറയും എന്നെ വിശ്വസിക്കണം, എന്നെ വിശ്വസിക്കണം. ഞാൻ പറയും എന്നെ വിശ്വസിക്കല്ലേ, പ്ലീസ്. പകരം നിങ്ങൾ എന്ത് വിശ്വസിക്കണം? നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ വിശ്വസിക്കണം, ദൈവവചനം വിശ്വസിക്കണം. ഗ്ലോറി. എന്നിട്ട് ഞാൻ അവരോട് പറയുന്നത്, ഞാൻ പറയുന്നതിൽ ബൈബിൾ പ്രകാരം തെറ്റുകളുണ്ടെങ്കിൽ എന്നെ ചൂണ്ടിക്കാണിക്കണം. എന്തിനാണെന്നറിയാമോ? എനിക്ക് ആ ബൈബിളിലെ വചനത്തോട് ചേരാനാണ്. ഗ്ലോറി. എനിക്ക് ആ ബൈബിളിലെ വചനത്തോട് ചേരാനാണ്. ഹല്ലേലൂയ. പ്രിയരേ, നിങ്ങൾ എന്നോടും ചേരണ്ട, ഞാൻ നിങ്ങളോടും ചേരണ്ട, പകരം നമുക്ക് രണ്ടുപേർക്കും ബൈബിളിലെ വചനത്തോട് ചേരാം. ഗ്ലോറി. രണ്ടുപേർക്കും തലയോട് ചേരാം, അല്ലെങ്കിൽ നാം പരാജയപ്പെട്ടു പോകാനിടയാവും. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ചേർന്നാലും ചേർന്നില്ലെങ്കിലും നമ്മുടെ കോഴ്സ്, നമുക്ക് അനുവദിച്ച ഓക്സിജൻ ഒരല്പസമയത്തിനുള്ളിൽ തീരും, ഒരല്പസമയത്തിനുള്ളിൽ തീരും. നമ്മൾ പറഞ്ഞ സംഘടനയ്ക്ക്, ഡിനോമിനേഷന്, മതത്തിന് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. നമ്മളെ ലീഡ് ചെയ്യുന്ന ഒന്നിനും അങ്ങോട്ടേക്ക് വരുവാനായിട്ട് കഴിയുകയില്ല. ഗ്ലോറി. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ശ്രദ്ധിച്ച് കേട്ടാട്ടെ, നാം ആരാണെന്ന്: അന്യരും പരദേശികളും അല്ല,
വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും കത്തോലിക്കരും യാക്കോബക്കാരും മാർത്തോമക്കാരും അങ്ങനെ വല്ലതാണോ? പിന്നെ എന്നാ പറയണേ? അങ്ങനെയെങ്കിൽ ബൈബിൾ പറയുന്ന പോലെ നമുക്കത് പറഞ്ഞ് ശീലിപ്പിച്ചാലോ? ഞാൻ പറയണ പോലെ അല്ല, ബൈബിൾ പറയുന്നത് പോലെ. ബൈബിൾ എന്നാ പറയണേ? ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. എവിടുത്തെ ഭവനക്കാർ? പാലത്തിങ്കൽ ഫാമിലിയും വെമ്പനാട്ട് ഫാമിലിയും പുതുശ്ശേരി ഫാമിലിയും ഒന്നുമല്ല. ഗ്ലോറി, ദൈവത്തിൻ്റെ ഭവനക്കാർ. ഒന്ന് പറഞ്ഞ് ശീലിച്ചേ, ദൈവത്തിൻ്റെ ഭവനക്കാർ. ഞാൻ ദൈവത്തിൻ്റെ ഭവനക്കാരൻ, ഞാൻ ദൈവത്തിൻ്റെ ഭവനക്കാരൻ, ഞാൻ ദൈവത്തിൻ്റെ ഭവനക്കാരൻ. എന്ത് ഇത്രയും ആക്ഷേപം? ഗ്ലോറി, മറ്റേ മറ്റുള്ള എല്ലാ ഭവനങ്ങളും സെമത്തേരി കൊണ്ട് ക്ലോസാകും, മരണം കൊണ്ട് ക്ലോസാകും. ഇതൊന്നും അവിടുത്തെ പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഉയരത്തിൽ. പക്ഷേ ദൈവത്തിൻ്റെ ഭവനക്കാർ മൊത്തം അവിടുത്തെ രജിസ്റ്റേർഡാ. അപ്പോൾ നമ്മൾ ബൈബിൾ പറയുന്നത് ആവർത്തിക്കണം. ഹല്ലേലൂയ. ഇതൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. അത് പറ്റില്ല, ഞങ്ങൾക്ക് പാരമ്പര്യത്തിലേക്ക് പോകണം. പാരമ്പര്യം, ഞാൻ ആദ്യമേ ചോദിച്ചത് അതാണ്, നിങ്ങൾ ബൈബിളാണോ വിശ്വസിക്കുന്നതെന്ന്. ബൈബിളാണോ വിശ്വസിക്കുന്നത്? കർത്താവ് മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരു ചോദ്യം ചോദിച്ചു അന്നത്തെ ദൈവവചനം പ്രസംഗിക്കുന്നവരോട്. നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യം കീപ്പ് ചെയ്യുവാൻ ദൈവകൽപ്പന തള്ളിക്കളഞ്ഞത് നന്നായി. അതിൻ്റെ അർത്ഥം കോളുണ്ടെന്ന്, കോള്. ഗ്ലോറി, നമ്മൾ കുട്ടികളൊക്കെ പറയത്തില്ലേ, കോളുണ്ടടാ, കോള് കോള്. കർത്താവ് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യം കീപ്പ് ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഞാൻ വചനത്തിൻ്റെ ആളാ, ഞാൻ വചനത്തിൻ്റെ ആളാ. എവിടെ കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ വചനം മാറ്റി വയ്ക്കും. ഇങ്ങനെയുള്ളവരോട് എനിക്ക് യാതൊരു റെസ്പെക്റ്റും ഇല്ല. കർത്താവ് ഇങ്ങനെ വിളിക്കുന്ന ഹിപ്പോക്രൈറ്റ്സ് എന്നാ, കപടഭക്തന്മാരെന്നാ, കപടഭക്തന്മാർ. ഇതാ നമ്മുടെ ജീവിതത്തിൽ ഈ വചനം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നുവെങ്കിൽ ഈ വചനം അനുസരിച്ച് ജീവിക്കണം. ഇതുകൊണ്ടാണ് കർത്താവ് തന്നെ അനുഗമിച്ച ജനത്തോട് പറഞ്ഞത്, നിങ്ങൾ പരീശന്മാരുടെ പുളിച്ച മാവിനെ സൂക്ഷിച്ചോളണം. ഇതാ അവരെന്താ ചെയ്യുന്നേ, അവർ ഇതാ ഇത് പ്രസംഗിക്കുന്നു, പക്ഷെ അവർ അനുസരിക്കുന്നില്ല. ശ്രദ്ധിച്ചാട്ടെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ എന്താണോ പറയുന്നത് അതനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ റിസൾട്ട് ഉണ്ടാകും. ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കുക, അതനുസരിച്ച് നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ക്രമപ്പെടുത്തുക. നമ്മൾ ആരും, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എത്ര വലിയ കുബേരനായാലും, റിക്ഷ ഓടിക്കുന്ന ആളായാലും, നിങ്ങൾ എത്ര വലിയ സംഘടനയിൽപ്പെട്ട ആളായാലും, എത്ര വലിയ നേതാവായാലും, മരണത്തിന് യാതൊരുടെയും മുഖം നോട്ടമില്ല. മരണം ആരുടെയും മുഖം നോക്കത്തില്ല. വരാൻ പറഞ്ഞാൽ പ്ലീസ് വെയിറ്റ് ഒരല്പസമയം, നോ കം ഓൺ, പോയേ പറ്റൂ, പോയേ പറ്റൂ. പിന്നെ ഞാൻ ഒരു മഹാഭാഗ്യ പദവി കണ്ടിട്ടുണ്ട്, എന്നാന്നറിയാമോ? ഒറ്റയടിക്ക് പോകാതെ ഒരു ചെറിയൊരു ഇൻറ്റിമേഷനൊക്കെ കൊടുക്കും, ഒരു ചെറിയൊരു വേദന, പെട്ടെന്നൊരു വേദന, ഒരു ഇൻറ്റിമേഷനൊക്കെ കൊടുത്താൽ അവർ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറയുള്ളൂ. അവർ ഭാഗ്യവാന്മാരാണ്. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരാളായിട്ട് മീറ്റ് ചെയ്യാൻ ഞാൻ ഇടയായി. ഞാൻ ജയസന്ധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നെ അകത്ത് രേഖപ്പെടുത്തിയ കാര്യം എന്നതാണ്, ആ വ്യക്തിയോട് പറയുക, ഗെറ്റ് റെഡി ടു ഗോ, ഗെറ്റ് റെഡി ടു ഗോ. ഹല്ലേലൂയ, പോകാൻ തയ്യാറായിക്കൊള്ളാൻ പറയുക. അവർ ഭാഗ്യവാന്മാരാണ്, കാരണം അവർക്കൊരു ഇൻറ്റിമേഷൻ എങ്കിലും കിട്ടി. മറ്റത് അങ്ങനെയല്ല, ടഫ് എന്നും പറഞ്ഞാൽ പോക്ക്, ഒരു 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 ഒരുക്കവും ഇല്ലാണ്ടാണ് നല്ലൊരു പങ്കു ഇന്നായിരിക്കുന്നത്. പക്ഷെ ബൈബിൾ പറയുന്നു, ഏത് സമയവും നിൻ്റെ അര കെട്ടിയും നിൻ്റെ വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. ഗ്ലോറി, ഏത് സമയമാണ് നമുക്ക് അനുവദിച്ച ഓക്സിജൻ തീരാൻ പോണെന്ന് അറിയത്തില്ല, ദൈവത്തിനെ അറിയൂ. ഏത് സമയം ഓക്സിജൻ നിലയ്ക്കും, നിങ്ങൾക്കറിയാമോ, ഹൃദയത്തിലേക്ക് വരുന്ന പൾസ്, ഈ ഇത് എവിടെന്നാണ് വരുന്നതെന്ന് വൈദ്യശാസ്ത്രത്തിൻ്റെ പിടുത്തമില്ല. ഇത് കൊടുക്കുന്നത് നമ്മുടെ ദൈവമാണ്. അതങ്ങ് നിർത്തിയാൽ ഉടനെ ആ മോട്ടറിൻ്റെ പരിപാടി, ആ പമ്പ് ചെയ്യുന്ന പരിപാടി നിൽക്കും. ഗ്ലോറി, ഹല്ലേലൂയ. ഇവിടെ കൊമ്പ് കാണിക്കാൻ ഒന്നുമില്ല. ഈ പുസ്തകം അനുസരിച്ച് ഞാൻ ഈ പുസ്തകത്തെ മാറോടണക്കുകയാണ്, ഇതിലെ വചനങ്ങളെ. ഹല്ലേലൂയ, ഇത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നിധിയാണ്, നിധി.
ഗ്ലോറി. ഇതനുസരിച്ച് നാം മുന്നോട്ടേക്ക് പൊക്കോളണം. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കരുത് ഞാനൊരു സംഘടനക്കാരനും അല്ല മതക്കാരനും അല്ല. നിങ്ങൾ കേട്ടല്ലോ ആരാണെന്ന്, ദൈവത്തിൻ്റെ ഭവനക്കാരനാണ്. അപ്പൊ ദൈവത്തിൻ്റെ ഭവനത്തിൽ ആരാ? കാൺമീൻ. എത്ര വലിയ സ്നേഹം ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്നു. നാം കത്തോലിക്കരെന്ന് വിളിക്കപ്പെടാൻ, പെന്തക്കോസ്തുകാരെന്ന് വിളിക്കപ്പെടാൻ, പിന്നെ എന്നാ അവിടെ പറയണേ, ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ. ഗ്ലോറി. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ഈ പുസ്തകത്തോട് വചനത്തോട് അലൈൻ ചെയ്യപ്പെടുക, നിങ്ങളുടെ ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടാകും, നിങ്ങൾക്ക് ജയം ഉണ്ടാകും. ഇതിനോട് അലൈൻ ചെയ്യപ്പെടാതെ ഈ ലോകത്ത് കാണുന്ന സിസ്റ്റത്തോടും ഈ ലോകത്ത് കാണുന്ന ഭക്തിയോടും നിങ്ങൾ അലൈൻ ചെയ്യപ്പെട്ടാൽ നിങ്ങൾ കബളിപ്പിക്കപ്പെടും, നിങ്ങൾക്ക് ജയം ഉണ്ടാകത്തില്ല, നിങ്ങൾ പരാജയപ്പെടും. ഗ്ലോറി. നമ്മൾ ആകപ്പാടെ ഒരു അഴിച്ചുപണി നടത്തിയേ പറ്റൂ. ദൈവവചനം വെളിപ്പാട് 21:7 പറയുന്നത്, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനും ആയിരിക്കും. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഉറപ്പാണോ? ബൈബിളിൽ പറയുന്ന കാര്യം വിശ്വസിക്കുന്നുണ്ടോ? ഉറപ്പാണോ? ഇനി ഈ ബൈബിള് ദൈവം മാറ്റി എഴുതുവോ? ഇവൻ ജയിച്ചില്ല, ഇവളും ജയിച്ചില്ല, കാരണം ഇവളോടും ഇവനോടും ഇവർ പ്രസംഗിച്ച പ്രസംഗത്തിൽ ജയം എന്നുള്ളത് ഇവർ കേട്ടിട്ടില്ല. നിങ്ങൾക്കറിയാമോ, ഇന്നത്തെ സുവിശേഷ പ്രസംഗങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, യേശുവിൻ്റെ എല്ലാ പ്രസംഗത്തിലും ജയം ഉണ്ടായിരുന്നു. വെളിപ്പാട് പുസ്തകം 7 സഭകൾക്ക് ദൂത് പറയുമ്പോൾ 7 ജയം ഉണ്ടായിരുന്നു. ഇന്നത്തെ സഭകളും ശ്രദ്ധിച്ചു നോക്കിയേ, പ്രസംഗത്തിൽ ജയം ഉണ്ടോയെന്ന് നോക്കിയേ. യേശുവിൻ്റെ പ്രസംഗങ്ങൾ തീരുന്ന ജയം വെച്ചിട്ടാ. ജയിക്കുന്നവൻ, 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 ബൈബിള് തീരുന്നത് ജയിക്കുന്നവൻ വെച്ചിട്ടാ. അപ്പോൾ ബൈബിള് പറയാണ്, ജയിക്കുന്നവനിത് അവകാശമാക്കും എന്ന് പറഞ്ഞാൽ ജയിക്കാത്തവനിത് അവകാശമാക്കത്തില്ല. ഗ്ലോറി. പക്ഷെ നമുക്ക് വല്ല കൂസലുണ്ടോ ഇത് കേട്ടാലും? ഒരു കൂസലും ഇല്ല. നിന്റെ വിരല് കൊണ്ടോ റേഷൻ കടയിൽ പൂണ്ട പതിപ്പിച്ച് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ റേഷൻ കിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ ഒരനക്കമുണ്ട്, അപ്പനക്കമുണ്ട്. കാരണം റേഷൻ മേടിക്കാൻ കൊണ്ടേ പതിപ്പിക്കണം വിരല്, ഫിംഗർ പ്രിൻ്റ്, മുദ്രയുടെ നിഴല. ഗ്ലോറി. ഇതുകൊണ്ടാ പതിപ്പിക്കണം, അപ്പനക്കമുണ്ട്. പെട്ടെന്ന് എടാ നീ എടുത്തോ, ഇടിമുള്ള നീ പോയി ചെയ്തിട്ടോ, നീ പോയി ചെയ്തിട്ടോ. ഗ്ലോറി. അപ്പനക്കമുണ്ട്. പക്ഷേ ജയിക്കുന്നവനെ ദൈവത്തിൻ്റെ അവകാശമായ ദൈവത്തിൻ്റെ മകനാകുമെന്ന് പറഞ്ഞാൽ ഒരനക്കമില്ല. ഇത് വീണ്ടും ജനിച്ചതാണോ? ഇത് വീണ്ടും ജനിച്ചതാണോ? ബൈബിൾ വിശ്വസിക്കുന്നു എന്ന് ചുമ്മാ പറഞ്ഞതല്ലേ, ചുമ്മാ പറഞ്ഞതല്ലേ? ഞാൻ ചിന്തിക്കുന്നില്ല ഇതൊന്നും വീണ്ടും ജനിച്ചിട്ടുണ്ടെന്ന്. ശവത്തിലെ ഇടിച്ചാലും കുത്തിയാലും അതിനൊരനക്കം ഉണ്ടാവില്ല, സത്യമാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ ജീവനില്ല. ജഡത്തിന്റെ ഭക്ഷണം മുടങ്ങൂ എന്ന് പറഞ്ഞപ്പോ അതിന് ഭയങ്കര അനക്കം. പെട്ടെന്ന് പോയെടുക്ക, പെട്ടെന്ന് പോയെടുക്ക, പെട്ടെന്ന് പോയെടുക്ക. നിന്റെ നിത്യമായ ജീവനിലേക്ക് നീ കടക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഇതിന് യാതൊരു അനക്കോ ഇല്ല. അപ്പൊ സംശയിക്കണം, ഇത് വീണ്ടും ജനിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയ. ഹലോ മക്കളെ, ബി പ്രാക്ടിക്കൽ. ദേവദാസന്മാരെ, ഞാൻ നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നു, പക്ഷെ വചനം പറയുമ്പോ ഞാനല്ല എൻ്റെ കർത്താവ് നിങ്ങളെ ഏത് രീതിയിലെങ്കിലും എന്നിലേക്കല്ല നിങ്ങളുടെ അപ്പനിലേക്ക് ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നു. ചെക്ക് യുവർ സെൽഫ് വെതർ യു ആർ ബോൺ അഗെയിൻ ഓർ നോട്ട്. ഗ്ലോറി. നമ്മൾ വീണ്ടും ജനിച്ചവരാണോ അല്ലേ എന്ന് നമ്മളെ തന്നെ നമ്മൾ ശോധന ചെയ്യണം. കൂട്ടത്തിൽ കൂടിയത് കൊണ്ട് വീണ്ടും ജനിക്കില്ല. ഗ്ലോറി. കൂട്ടത്തിൽ കൂടിയതുകൊണ്ട് വീണ്ടും ജനിക്കില്ല. ഇത് കർത്താവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം. ആ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ ഇതാ ഇവിടെ വന്നപ്പോൾ കർത്താവ് എനിക്ക് തന്നതാ, ട്രാൻസ്ഫർ യുവർ സെൽഫ് ടു ദ മാൻ ചൈൽഡ്. മാൻ ചൈൽഡിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുക. ഗ്ലോറി. ട്രാൻസ്ഫർ, മാറ്റുക. എന്താ ഈ മാൻ ചൈൽഡ് എന്ന് പറഞ്ഞാൽ? ഇതാ മനസ്സിലാക്കണം. വെളിപ്പാട് പുസ്തകം നിങ്ങൾക്ക് റാപ്ചർ റാപ്ചർ എന്ന് വർക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ലേ? ഇത് ദൈവദാസന്മാർ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഇപ്പോൾ റാപ്ചർ പറഞ്ഞ് അവസാനിപ്പിക്കണേ. മക്കളെ, സമാധാനമായിരിക്കെ, നിർഭയമായിരിക്കെ,
കർത്താവ് വന്ന് നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നു, രക്ഷ നടക്കാൻ പോകുന്നു. സമാധാനമായിരിക്കെ, നിർഭയമായിരിക്കെ, യോജനം പറയുന്നു, അവർ സമാധാനമായിരിക്കെ, നിർഭയമായിരിക്കെ എന്ന് പ്രസംഗിക്കുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരുന്ന പോലെ പെട്ടെന്ന് അവർക്ക് നാശം. അയ്യോ, റാപ്ചർ അല്ലേ, നാശം കടന്നു വരും. അവർക്ക് തെറ്റി ഒഴിയാവുന്നതും അല്ല. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഫസ്റ്റ് തെസ്സലോനിക്കയുടെ 5-ാം അധ്യായം പറഞ്ഞേ, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ. ഗ്ലോറി, ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് ആർക്കും യാതൊരു ഭയവുമില്ലല്ലോ, യാർക്കും യാതൊരു ഭയമില്ല. ഭയം എപ്പോഴാ വരുന്നേ? റേഷൻ കിട്ടണമെങ്കിൽ കയ്യിലെ മുദ്ര പതിപ്പിക്കണം കേട്ടോ, അപ്പോൾ ഭയമായി ഓടിപ്പോയി മുദ്ര പതിപ്പിക്കും. ഗ്ലോറി, ജയിക്കണമെന്ന് പറഞ്ഞാൽ ഇവരത് കേട്ടിട്ടേ ഇല്ല ജയിക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും. ബൈബിളാ പറയുന്നുള്ളൂ, ഇവർ പറയുന്ന ബൈബിളിൽ ഇതൊന്നും ഇല്ലെന്നാ ഇവർ ചിന്തിക്കുന്നേ. ഇവർ പറയുന്ന ബൈബിളിൽ ഇത് പിയോസ് പത്തോലിക്കാനായ നിങ്ങൾ ഉപയോഗിക്കുന്ന പിയോസി ബൈബിളായാലും ശരി, പ്രൊട്ടസ്റ്റന്റുകാരെ നിങ്ങൾ ഉപയോഗിക്കുന്ന അല്ലാത്ത ബൈബിളായാലും ശരി, എല്ലാറ്റിലും പറയുന്നത് സെയിമാണ്. ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. ജയം വേണം, ജയം വേണം. IAS പരീക്ഷയ്ക്ക് അപ്പിയർ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കളക്ടറാവോ? ജയിക്കണ്ടേ? എന്നാ പിന്നെ പ്രിയ കുഞ്ഞുങ്ങളെ, ബൈബിള് പറഞ്ഞ എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? നിങ്ങൾ ബൈബിൾ വിശ്വസിച്ചല്ലേ വന്നത്, ദൈവവചനത്തെ വിശ്വസിച്ചല്ലേ വന്നത്. ഇതാ ഞാൻ സ്ക്രീനിൽ കൊണ്ടുവരാം. ബൈബിൾ അവസാനിക്കുമ്പോൾ എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ടേക്ക്. 21:7 നിങ്ങളൊന്ന് വായിച്ചേ, സ്ക്രീനിലുണ്ടല്ലോ, ഒന്ന് വായിച്ചേ. പേടിക്കരുത്, വ്യക്തമായിട്ട് പറയാം, ജയിക്കുന്നവൻ. ആദ്യമേ എന്താ പറയണേ, ആർക്കാണ് ദൈവത്തിൻ്റെ മകനായി തീരാൻ കഴിയുന്നേ? ജയിക്കുന്നവന് ഇത് അവകാശമായി കിട്ടും. അതൊരു അവകാശമാണ്, അതൊരു പ്രോസസ് അല്ല. പ്രോസസ്സിൻ്റെ എൻഡായ അവകാശം, ഡെസ്റ്റിനേഷനാണത്. ജയിക്കുന്നവന് ഇത് അവകാശമായി കിട്ടും. അപ്പൊ ആർക്കെ കിട്ടുള്ളൂ? കുഞ്ഞേ ചോദിക്കുന്ന അമ്മച്ചി, ദൈവദാസി, ദൈവദാസനെ, അങ്കിളെ, അപ്പച്ച ചോദിക്കുന്നത്, അങ്ങ് ജയിക്കുവോ? ഇക്കണക്കിന് പോയാ ബൈബിള് മാറ്റി എഴുതത്തില്ല, നമ്മൾക്ക് മാറണം. ബൈബിളും ആകാശം മാറും, ഭൂമി മാറി, എൻ്റെ വചനത്തിന് ഒരു മാറ്റോ ഇല്ല. ഇപ്പൊ ഈ പറഞ്ഞതിനെതിരെ അപ്പുറത്തെ വീട്ടിലെ ചാക്കോച്ചനും ഇപ്പുറത്തെ വീട്ടിലെ മേരിക്കുട്ടിയെ, അപ്പുറത്തെ സെൻട്രൽ പാസ്റ്ററും ഇപ്പുറത്തെ മെത്രാനും ഇതിനെതിരെ പറഞ്ഞു. ബൈബിളിന് ഒരു വിഷയവുമില്ല, അവര് പോകും, ബൈബിൾ അങ്ങനെയാണ് നിൽക്കും. ഗ്ലോറി, വചനം മാറൂല, നമ്മൾ മാറിക്കോളണം. നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നു പറഞ്ഞ സത്യം തന്നെയാണോ? എനിക്ക് അതാണ് ആദ്യം അറിയണ്ടേ. അങ്ങനെയെങ്കിൽ ഈ ബൈബിളിൽ പറയുന്നത് ജയിക്കുന്നവൻ ഇത് അവകാശമായി, ജയിക്കുന്നവൻ ഒന്ന് പറഞ്ഞ ജയിക്കുന്നവൻ. ബൈബിൾ അതാ പറഞ്ഞെങ്കിൽ നമ്മൾ അത് ആവർത്തിക്കണം, എന്നിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ആ ജയം വരണം. ഗ്ലോറി, എന്താണ് ട്രാൻസ്ഫർ യോർസെൽഫ് ടു ദ മാൻ ചൈൽഡ് എന്ന് പറഞ്ഞാൽ, ആൺകുട്ടിയിലേക്ക് നീ നിന്നെ തന്നെ മാറ്റുക. ആൺകുട്ടിയിലേക്ക് നീ നിന്നെ തന്നെ മാറ്റുക. സ്ത്രീയല്ല എടുക്കപ്പെടുന്നത്, റാപ്ചർ സംഭവിക്കുന്നത്. റാപ്ചർ എന്നുള്ള വേർഡ് ബൈബിളിലില്ല, ഉൾപ്രാവണം എന്നാണ്. എന്നാൽ ഇതാ ആ ഉൾപ്രാവണം സംഭവിക്കുന്നത് സ്ത്രീക്കല്ല, ബൈബിൾ പറയുന്നു ഉൾപ്രാവണം സംഭവിക്കുന്നത് മാൻ ചൈൽഡ് ആണ്, ആ സ്ത്രീയുടെ ഉദരത്തിലുള്ള കുഞ്ഞിനാണ് ഉൾപ്രാവണം, സ്ത്രീക്കല്ല. അപ്പൊ സ്ത്രീയോ? സ്ത്രീ ജഡരക്തത്തിന്റെ ഭാഗമാണ്, ജഡത്താൽ ജനിച്ചതാണ്, ജഡത്താൽ ജനിച്ചത്. ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. ബൈബിൾ, ഗ്ലോറി, ജഡരക്തങ്ങൾ അങ്ങോട്ട് പോകത്തില്ല എന്ന്. അതോട്ട് ഇന്ന് ഇവിടെ ആരാ പോകാൻ കാത്തിരിക്കണമെന്ന് അറിയാമോ? നല്ലൊരു പങ്ക് ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് അവസാനിപ്പിച്ചവർ പോകാൻ വേണ്ടി കാത്തിരിക്കുക, പോകാൻ കാത്തിരിക്കുക. ഇതുകൊണ്ടാണ് വചനം അവരെ നോക്കി വിളിക്കുന്ന ബുദ്ധിയില്ലാത്ത. ആരെ വേണേലും കൂട്ടിച്ചേർക്കാം, ബുദ്ധിയില്ലാത്ത. അവർക്ക് ബുദ്ധിയില്ലേ? എന്നിട്ട് അവിടെ ചെന്നിട്ട് പറയും, ഞങ്ങൾ ആരംഭിച്ചിട്ടോ, അതായത് ഞങ്ങളെ അങ്ങേ കർത്താവായി സ്വീകരിച്ചിട്ടോ, കർത്താവ് കയറ്റുന്നില്ലേ ഇവരെയൊന്നും? എന്നെ കർത്താവേ കർത്താവെന്ന് പറയുന്നവനല്ല,
കർത്താവ് അവരെ കയറ്റിയില്ല. അതിൻ്റെ അർത്ഥം അവരെ രക്ഷിക്കപ്പെട്ട ഏതോ സഭയിൽ കൂടിപ്പോയവരാ, കയറ്റിയില്ല. വേറൊരു കൂട്ടിന് പറഞ്ഞു, ദൈവദാസന്മാർ നിന്റെ നാമത്തെ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു. കർത്താവ് അവരെ സ്വർഗരാജ്യത്തിൽ കയറ്റിയില്ല. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. ഞാൻ പറയുന്നതല്ല, ദൈവവചനം പറയുന്നതാ. കാരണം അവർക്കൊക്കെ സ്ത്രീയുടെ ഭാഗമായിരിക്കാൻ പറ്റി, പക്ഷെ അവർക്ക് മാൻ ചൈൽഡിന്റെ ഭാഗത്തിലേക്ക് എത്താൻ പറ്റിയില്ല, ജയിച്ചില്ല. ഗ്ലോറി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ അന്ത്യനാളിൽ സ്വർഗത്തിലെ ദൈവം എന്നെ ഈ കോട്ടയം പട്ടണത്ത് അയച്ചിരിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നില്ല അധിക ദിവസങ്ങൾ എന്നെ ഇനിയും കോട്ടയം പട്ടണത്തിലേക്ക് വിടുമെന്ന്. ഗ്ലോറി. കാരണം ഞാൻ മറ്റു പട്ടണങ്ങളിലും ദൈവരാജ്യം പ്രസംഗിക്കേണ്ടതാണ്. ഹല്ലേലൂയ. ദാ എൻ്റെ അടുത്ത് തന്നെ ദൈവം ഇതാ വേറൊരു സ്ഥലം ഒരുക്കും. ഈ രണ്ട് പേരായി ദൈവം പലയിടത്തേക്ക് പലരെ അയക്കുന്നുണ്ട്, താ കർത്താവ് പോകുന്നതിന് മുമ്പ്. എന്തിനാണെന്നറിയാമോ? തനിക്ക് പ്രസംഗിക്കേണ്ടതിന് സ്ഥലം ഒരുക്കാൻ. ഗ്ലോറി. അങ്ങനെ ഇതാ നിങ്ങളിൽ പലരെയും ദൈവം ഒരുക്കും പല പട്ടണങ്ങളിലേക്കും മാറുവാൻ വേണ്ടി. ഗ്ലോറി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് കിട്ടുന്ന ഈ അവസരം നിങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ചോളണം. ഹല്ലേലൂയ. ഞാൻ ഈ പട്ടണത്തിന്റെ ആളല്ല, ഞാനൊരു സംഘടന ആളല്ല, ഞാനൊരു ഡിനോമിനേഷന്റെ ആളല്ല, ഞാൻ ദൈവത്തിന്റെ ഭവനക്കാരനാ, ദൈവത്തിന്റെ മകനാ. എന്നെ മനുഷ്യന് ചലിപ്പിക്കാൻ പറ്റില്ല, എന്നെ ദൈവത്തിനെ ചലിപ്പിക്കാൻ പറ്റൂ. ഞാൻ ജഡത്താൽ മൂവ് ചെയ്യുന്ന ആളല്ല, ആത്മാവിനാൽ ചലിക്കപ്പെടുന്ന വ്യക്തിത്വമാണ്. ഗ്ലോറി. അതുകൊണ്ട് നിങ്ങളെ ഞാൻ എന്നിലേക്ക് ചേർക്കത്തില്ല. എനിക്കൊരു സംഘടനയുമില്ല, പകരം എനിക്കൊരു ഫാമിലിയുണ്ട് സ്വർഗത്തിൽ, മരണമില്ലാത്ത കുടുംബം. ഈ വചനങ്ങളെ കേട്ട് നിങ്ങൾ യേശുക്രിസ്തുവിലൂടെ ആ പിതാവിൻ്റെ ഹൃദയത്തിലേക്ക് അടുക്കണം. ഗ്ലോറി. അപ്പോൾ ഈ ലോകം, മരണം, ഇത് നിങ്ങൾ ഇവിടെ നിങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞാലും നിങ്ങൾ വീണ്ടും തുടർന്നും ജീവിക്കും. ഇതാ കർത്താവ് പറഞ്ഞ, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും അവൻ ജീവിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതാ ഈ ലോകത്തിന്റെ എക്കോണമി തകരാൻ പോവുകയാണ്, തകർന്നുകൊണ്ടിരിക്കുകയാണ്, അത് മുഞ്ഞു കുത്താൻ പോവുക. ഇത് മുഞ്ഞു കുത്തിയാലും ദൈവത്തിന്റെ എക്കോണമിയിലുള്ളവൻ, അവൻ വീണ്ടും നിലനിൽക്കും. സിംഹക്കുട്ടികൾ എരകിട്ടാതെ വലഞ്ഞാലും, കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ കുട്ടികൾ എരകിട്ടാതെ വലഞ്ഞാലും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവ് വരത്തില്ല. കാരണം അവരുടെ എക്കോണമി വേറെയാണ്. ഗ്ലോറി. ഈ ലോകത്തിലെ ജഡം നിന്റെ മരണം കൊണ്ട് നിന്നെയും കൊണ്ട് പോയാലും നീ മരിക്കത്തില്ല. കാരണം നിന്റെ ജീവൻ നീ വേറെ നിലയ്ക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ആ സ്ത്രീ മരിക്കും, പക്ഷെ സ്ത്രീയുടെ ഉള്ളിലെ കുഞ്ഞിന് മരണമില്ല, അവൻ നിത്യം ജീവിക്കും. ഗ്ലോറി. ആദ്യമായിട്ട് കടന്നു വന്നവർക്ക് ആ ഭാഗം കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് ജനം തെറ്റിപ്പോകുന്നത് ആരാധനയില്ലാഞ്ഞതുകൊണ്ടല്ല, എന്നാലും നല്ലൊരു പങ്കെടുത്ത് ആരാധന മാത്രമേ ഉള്ളൂ. ആരാധിക്കണം, അത് ആവശ്യമാണ്. 24/7 നമ്മുടെ ഹൃദയത്തിൽ ആരാധന ഉണ്ടാകണം. സഹോദരങ്ങളോട് ഒരുമിച്ച് ആരാധിക്കാൻ അവസരം കിട്ടുമ്പോൾ ആരാധിക്കണം. പക്ഷെ ആരാധന ഇല്ലാത്തത് കൊണ്ടല്ല നമ്മൾ തെറ്റിപ്പോകുന്നേ. ദൈവജനം പറയുന്നു, പരിജ്ഞാനമില്ലാത്തതിനാൽ എൻ്റെ ജനം നശിച്ചു പോവുകയാണ്. അതിൻ്റെ കാരണം ദൈവജനം പറയുന്നത് ദൈവത്തിൻ്റെ ദാസന്മാരാ. പക്ഷെ 4:6 പറയുന്നത്, നീ പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നിന്നെ മാത്രമല്ല നിന്റെ മക്കളെയും ഞാൻ ത്യജിക്കും. ഗ്ലോറി. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഞാനും നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, അധികം നാൾ ഈ ക്ലാസ് ഒന്നും കേൾക്കാൻ, ഈ സന്ദേശം ഒന്നും കേൾക്കാൻ നമുക്ക് അവസരം കിട്ടില്ല. കിട്ടുന്ന അവസരം തക്കത്തിൽ ഉപയോഗിച്ചോളണം. ഹല്ലേലൂയ. കിട്ടുന്ന അവസരം തക്കത്തിൽ ഉപയോഗിച്ചോളണം. എന്നിട്ട് എന്ത് ചെയ്യണം? അവനവൻ ജയം പ്രാപിക്കണം. അവനവൻ ആ മാൻ ചൈൽഡിലേക്ക്, ആ കുട്ടിയിലേക്ക് ട്രാൻസ്ഫർ ആയിക്കോളണം. ഇതല്ലേ കർത്താവ് മത്തായി 18-ാം അധ്യായത്തിലെ ശിഷ്യന്മാരോട് പറഞ്ഞത്? അവർ തർക്കം, സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയവനും തർക്കം നടക്കുകയാ. ഉടനെ കർത്താവ് അവരോട് എന്നാ പറഞ്ഞേ? ദൈവരാജ്യം പ്രസംഗിക്കുന്ന, രോഗികളെ സൗഖ്യമാക്കുന്ന, ഭൂതങ്ങളെ പുറത്താക്കുന്ന ശിഷ്യന്മാരോട് കർത്താവ് എന്നാ പറഞ്ഞേ? വചനത്തിന് യാതൊരു മാറ്റവും എൻ്റെ പ്രിയ കുഞ്ഞെ, ദൈവദാസനെ ശ്രദ്ധിച്ച് കേൾക്ക്. വചനം മാറില്ല, നമ്മൾ മാറിക്കൊള്ളണം. അങ്ങനെയെങ്കിൽ അവരാണ് സ്വർഗരാജ്യത്തിൽ പോകാൻ യോഗ്യതയുള്ളവർ. ദൈവരാജ്യം പ്രസംഗിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു. ആ കർത്താവ് അവരോട് തിരിച്ചു പറഞ്ഞൊരു കാര്യം, അതായത് അവരുടെ ചിന്തയിൽ ഇനി ഞങ്ങളൊക്കെ സ്വർഗരാജ്യത്തിലുണ്ടാകും, പക്ഷെ ആരാണ്? പത്രോസനാണോ വലിയത്? യോഹന്നാനാണോ വലിയത്? സംശയമുള്ളൂ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് വലിയത്. കർത്താവ് അവരുടെ ആ ചിന്തകൾക്കൊരു മാറ്റം കൊടുത്തു. ഇന്ന് ഈ കൂട്ടത്തിൽ, ഈ ശബ്ദപരിധിയിൽ, കാഴ്ചപരിധിയിൽ ഉള്ള നിങ്ങളുടെ ചിന്തക്കും കർത്താവ് മാറ്റം തരട്ടെ. കർത്താവ് ഒരു ശിശുവിനെ വിളിച്ച് മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ്, അത് ഇത്രയും വലിയവരായ നിങ്ങൾ തിരിഞ്ഞ്,
ഈ ശിശുവിനെ പോലെയായി വരുന്നില്ല എങ്കിൽ സ്വർഗരായത്തിൽ വലിയവനാകുന്നൊക്കെ നിൽക്കട്ടെ, സ്വർഗരായത്തിൽ കടക്കത്തില്ല. ഇത് എൻ്റെ വേടല്ല, യേശു കർത്താവിൻ്റെ വേടാ ഈ പറഞ്ഞേ, സ്വർഗരായത്തിൽ കടക്കത്തില്ല എന്ന്. അപ്പോൾ ഇവർ കടക്കും, ഞങ്ങളവിടെ വലിയവനും ചെറിയവനും വ്യത്യാസം ആരാന്ന് അറിയാൻ മാത്രം മതി. പക്ഷേ കർത്താവ് പറഞ്ഞു സ്വർഗരായത്തിൽ ആദ്യം കടക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹല്ലേലൂയ മക്കളെ, ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലർക്ക് ഇരിക്കാൻ തോന്നത്തില്ല പിന്നെ ഇവിടെ, എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി. ഞങ്ങളുടെ ഞങ്ങളുടെ പ്രസംഗം കേട്ടാൽ ഇതൊന്നുമില്ല, കുഴപ്പമില്ല, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു, തൊടാൻ പോകുന്നു, തൊടും പിടിച്ചേ പിടിച്ചോ 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 പിടിച്ചോ, ദൈവം നിന്നെ തൊടുന്നു, നിന്നെ തൊടുന്നു, ദൈവ സഹോദരി ഞങ്ങൾക്ക് ആ പ്രസംഗം മതി, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട. എൻ്റെ മോനെ, എൻ്റെ മോളെ, ഇത് കേട്ടാൽ ഒന്നില്ലെങ്കിൽ നീ നെടുങ്ങും, നെടുങ്ങി മാറും, ദൈവത്തിങ്കിലേക്ക് തിരിയും, അല്ലെങ്കിൽ ഇത് കേട്ട് നീ ഓടും. ഗ്ലോറി, ഫെലിക്സ് ഓടിയതുപോലെ നീ ഓടും. പൗലോസിന്റെ വചനം കേട്ട് പുള്ളിക്കാരൻ ഞെട്ടി. ആദ്യം വചനം കേൾക്കാൻ വലിയ താല്പര്യം കേന്ന് ഓടി വന്നു, ഞെട്ടി ഗ്ലോറി. പക്ഷെ വചനം കേട്ട് കഴിഞ്ഞപ്പോ ഞെട്ടി, പറഞ്ഞു പിന്നെ കേക്കാം എന്ന് പറഞ്ഞു, ഒറ്റ പോക്ക. പിന്നെ പോയ വഴി പുല്ലുപോലും മുളച്ചിട്ടില്ല. ചില നിങ്ങൾക്ക് ഈ വചനം കേട്ടാൽ പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഇന്റർവെൽ ആയാൽ മതി. ഇതാ എൻ്റെ മക്കളെ, എൻ്റെ ദൈവദാസന്മാരെ, എൻ്റെ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചേ, ഈ വചനം എൻ്റെ നിങ്ങളുടെ തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടാണ് ദൈവം വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് ആരാ ഓടി രക്ഷപ്പെടുന്നതെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു തങ്ങളുടെ പ്രവൃത്തി ദോഷമുള്ളതായതുകൊണ്ട്, ആ ദോഷമുള്ള പ്രവൃത്തി അവർ വിട്ടുതിരിയാൻ മനസ്സില്ലാത്തത് കൊണ്ട് അവർ എന്ത് ചെയ്തില്ല, വെളിച്ചത്തിലേക്ക് വന്നതുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, വെളിച്ചത്തിലേക്ക് വന്നതില്ല. ഇതുകൊണ്ടാണ് ഇവിടെ നിന്ന് ധൈര്യസമേതം പറയുന്ന ഈ വചനത്തിനെതിരെ ഒരു വാക്കുകൂടെ പറയുന്നെങ്കിൽ എന്നെ അറിയിക്കണം. നിങ്ങളോട് തർക്കിക്കാനൊന്നുമല്ല, അത് ഉറച്ചാൽ, വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഉറച്ചാൽ ആ വചനത്തോട് ചേരണം. കാരണം ഞാനും ഇന്നും ഇപ്പോഴും നാളെയും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വചനത്തോട്. നിങ്ങൾക്ക് ജയം പ്രാപിക്കണോ? പ്രാപിക്കണോ? ഒറ്റ കാര്യം, ഇന്ന് എൻ്റെ ഡെയിലി ബ്രെഡാണ് ഇന്നത്തെ രാവിലത്തെ. ലൈഫ്, ലൈറ്റ് ആൻഡ് വിക്ടറി. ലൈഫ്, ലൈറ്റ് ആൻഡ് വിക്ടറി. വിക്ടറി എന്ന് വെച്ചാൽ ജയം. ജയം വരണമെങ്കിൽ അതിന് മുമ്പ് നമുക്ക് ലൈറ്റ് ഉണ്ടാകണം. ലൈറ്റ് ഉണ്ടാകണമെങ്കിൽ അതിനു മുമ്പ് ലൈഫ് ഉണ്ടാകണം. ലൈഫ് വേണമെങ്കിൽ അതിനു മുമ്പ് നാം ഈ ലൈഫ് പ്രാപിക്കുന്ന ഈ വചനം നമ്മളുമായി ഒന്നായി ചേരണം. ഒന്നായി ചേരണമെങ്കിൽ അതിനു മുമ്പ് വചനം ഉണ്ടാകണം. പിടുത്തം കിട്ടിയില്ല. ജയം പ്രാപിക്കാനുള്ള വഴിയാണ്, പക്ഷേ നമ്മൾ ഈ വഴിയിലൂടെ എത്തുന്നില്ല. ഈ പുതിയ നിയമം യോഹന്നാൻ്റെ സുവിശേഷം തുടങ്ങുന്നതിനെ എങ്ങനെയാണെന്ന് അറിയാമോ? ഗേറ്റ് തുറന്നപ്പോഴേ മനോരമ ഉണ്ടായിരുന്നു, മാതൃഭൂമി ഉണ്ടായിരുന്നു പ്രഭാതത്തിൽ. അല്ലെങ്കിൽ കണ്ണു തുറന്നപ്പോഴേ അവൾ കട്ടൻ ചായം കൊണ്ട് വന്നു. ഇതൊന്നുമല്ല, പിന്നെ എന്നാ, ആദിയിൽ വചനമുണ്ടായിരുന്നു. ഗ്ലോറി. അപ്പൊ ആദിയിൽ എന്നാ ഉണ്ട്? വചനമുണ്ട്. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. ഗ്ലോറി. തുടർന്ന് പറയുന്നു വചനം ദൈവമായിരുന്നു. ഗ്ലോറി. വച്ചിട്ടില്ലേ, ഇത് മറക്കരുത്. വെളിപ്പാട് 21:7, ജയം വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ജയം വേണമെങ്കിൽ എങ്ങനെ വേണമെന്ന് പറയാനാണ് പോകുന്നത്. ജയം വേണമെങ്കിൽ എന്നെ വേണം. ഓ യോഹന്നാൻ്റെ സുവിശേഷം അവിടെ എഴുതിയിരിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ശ്രദ്ധിച്ചു കേട്ടെ, ദൈവത്തിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് ദൈവത്തിൻ്റെ മക്കളുടെ വർക്കിംഗ് പ്രിൻസിപ്പിളും. ഇതൊന്നും മനസ്സിലാക്കി കൊടുക്കാൻ ദൈവം കുറേ പാടുപെടുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു ഡിട്രോണമി 8:2 വായിക്കുമ്പോൾ അവിടെ പറയാണ്, ഞാൻ നിന്നെ താഴ്ത്തുകയും വിശപ്പിപ്പിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിന്നെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. നിന്നെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു.
പക്ഷെ നീ പഠിക്കുവോ? നീ പഠിക്കില്ല. നിന്നൊന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാ. എന്ത് പഠിപ്പിക്കണമെന്നറിയാമോ? മനുഷ്യൻ അപ്പം കൊണ്ട്, പുട്ട്, ഇഡ്ഡലി, ചപ്പാത്തി കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിലെ ഓരോ വചനം കൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത്. നിന്നൊന്ന് പഠിപ്പിക്കണം. അതെന്തിനാ? ഇങ്ങനെ പഠിപ്പിച്ചെടുത്തെങ്കിലേ നിന്നിൽ ഞാൻ വെച്ച പർപ്പസ് നിറവേറത്തുള്ളൂ. കാരണം നീ മൃഗം ജീവിക്കണ പോലെ ജീവിച്ച പോരാ, പട്ടി ജീവിക്കണ പോലെ ജീവിച്ച പോരാ, മാലഹ ജീവിക്കുന്ന പോലെ ജീവിച്ച പോരാ. നീ അവർക്കെല്ലാം ഒറ്റ ഭക്ഷണം മതി. കാരണം മാലഹ ആത്മമണ്ഡലത്തിൽ മാത്രം ജീവിച്ചാൽ മതി. ഞാനീ പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇച്ചിരി എന്താ പറയുക, എക്സാജറേഷൻ ആയിട്ട് തോന്നും പുതിയവർക്ക്. വിഷമിക്കണ്ട, നമ്മളെക്കുറിച്ചുള്ള പർപ്പസാ. മാലഹയ്ക്ക് ആത്മമണ്ഡലത്തിൽ മാത്രം ജീവിച്ചാൽ മതി, പട്ടിക്ക് ജഡമണ്ഡലത്തിൽ മാത്രം ജീവിച്ചാൽ മതി, അതായത് മൃഗത്തിന് ജഡമണ്ഡലത്തിൽ മാത്രം ജീവിച്ചാൽ മതി. പക്ഷെ നീ അങ്ങനെയല്ല, നീ ഒരു പെക്യൂലിയർ ക്രിയേഷനാണ്. നിനക്ക് ആത്മമണ്ഡലത്തിലും ഭൗതിക മണ്ഡലത്തിലും ഒരുമിച്ച് ജീവിക്കണം. ഹലോ, പരിജ്ഞാനമില്ലാത്ത ജനം നശിക്കുന്നു. ക്രിസ്തുവിലെ നമ്മൾക്കുള്ള പർപ്പസ് എന്താണെന്ന് എഫേസ്യരിലെ 1:9-10 പറയുന്നു. ക്രിസ്തുവിൽ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും രണ്ട് മണ്ഡലം, അദൃശ്യമണ്ഡലവും ദൃശ്യമണ്ഡലവും കൂടെ ക്രിസ്തുവിൽ ഒന്നായി തീരണം. Lord, I love you. ക്രിസ്തുവിൽ ഒന്നായി തീരണം. ഗ്ലോറി. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ഈ അദൃശ്യമണ്ഡലവും ദൃശ്യമണ്ഡലവും തമ്മിൽ ക്രിസ്തുവിൽ ഒന്നായി തീരണം. ഒരു മലഹ ആത്മമണ്ഡലത്തിൽ മാത്രം ജീവിച്ചാൽ മതി, ഒരു മൃഗം ജഡമണ്ഡലത്തിൽ മാത്രം ജീവിച്ചാൽ മതി. എന്നാൽ ഞാനും നിങ്ങളും ആത്മമണ്ഡലത്തിലും ജഡമണ്ഡലത്തിലും ഒരുമിച്ച് ജീവിക്കണം. അതെന്തിനാണ്? നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്നാണെന്നറിയാമോ? സ്വർഗം ഭൂമിയിൽ കൊണ്ടുവരണം. ഇതാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം ഇതാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിപ്പീൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ. എങ്ങനെ? അങ്ങയുടെ രാജ്യം സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിലും വരണമേ. അങ്ങയുടെ രാജ്യം വരണമേ, അതിൻ്റെ അർത്ഥം ആത്മമണ്ഡലത്തിലെ ചിന്തകൾ അതേപോലെ ജഡമണ്ഡലത്തിലും വരണമേ. ഗ്ലോറി. അതെങ്ങനെ? അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെന്നതുപോലെ ഭൂമിയിലും നടക്കണമേ. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. അപ്പോൾ ഇത് എല്ലാം ചെയ്യേണ്ടത് ആരാണ്? ദൈവം നിയോഗിച്ചാക്കിയണം മനുഷ്യനെയാണ്. അതുകൊണ്ട് എന്ത് വേണം? അന്നുള്ള ആഹാരം നീ ഞങ്ങൾക്ക് തരണം. കണ്ടീഷനാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ ഒരു ഈ പർപ്പസ് വെച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഗ്ലോറി. എന്തിനാണ് എനിക്ക് അന്നുള്ള ആഹാരം എന്നറിയാമോ? നിന്റെ കിങ്ഡം ഭൂമിയിൽ വരുത്താനാ. അതാണ് യേശുവിന്റെ സുവിശേഷം. അപ്പോ ദൈവത്തിന്റെ രാജ്യവും ഭൂമിയിൽ വരണമേ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ ഉദ്ദേശം അതാണ്, ദൈവത്തിന്റെ ചിന്തകളെ ഭൂമിയിൽ കൊണ്ടുവരണം. അകത്തളത്തിലും പുറത്തും ഒരുമിച്ച് ജീവിക്കണം. ആത്മമണ്ഡലത്തിൽ, ദൈവരാജ്യത്തിലും ഭൂമിയിലും ഒരേപോലെ ജീവിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ നമുക്ക് ആകപ്പാടെ എന്തുമാത്രം അറിയുള്ളൂ? അപ്പം കൊണ്ട് ജീവിച്ചുള്ള പരിചയമേ ഉള്ളൂ. ഗ്ലോറി. പിന്നെ നമ്മൾ എന്തിനാ വചനം ഉപയോഗിക്കണേ? അപ്പം കൂടുതൽ കിട്ടാൻ. ശ്രദ്ധിച്ച് കേട്ട്, റോങ് പർപ്പസ്. ആരാധിച്ചാ കിട്ടും അല്ലേ? റോങ് പർപ്പസ്. അതിനു വേണ്ടിയല്ല. പകരം നമ്മൾ ഈ ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കാൻ തുടങ്ങണം. ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കാൻ തുടങ്ങണം. അത് തന്നെയാണ് യോഹന്നാൻ സുവിശേഷം തുടക്കത്തിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ജയമുള്ളൂ. അല്ലാതെ നിങ്ങളുടെ ബിരിയാണിക്ക് നിങ്ങൾക്ക് ജയം തരാൻ പറ്റില്ല. നിങ്ങളുടെ വില കൂടിയ അരി റേഷൻ മേടിക്കുന്നില്ല. വില കൂടിയ അരിയാ മേടിക്കുന്ന ബിരിയാണി അരി, നീളം കൂടിയത്, അത് നിങ്ങൾക്ക് ജയം തരാൻ പറ്റില്ല. ഗ്ലോറി. നിങ്ങൾ ഇതാ പപ്പുവിൻ്റെ ചായക്കട കയറി, ഇതാ 7 രൂപയുടെ ചായയും 4 രൂപയുടെ കടിയും കഴിച്ചു. നിങ്ങളൊരു ഇതാ ഒരു വലിയ 7-സ്റ്റാർ ഹോട്ടലിൽ പോയി ഒരു ചായക്ക് 500 രൂപയുടെ ചായയും കുടിച്ചു. രണ്ടിനും നിങ്ങൾക്ക് ജയം തരാൻ പറ്റൂല. പറയാം, ഇത്ര വലിയ ചായയാണ് ഞങ്ങൾ കുടിച്ചത്. ഒരു കാര്യമില്ല.
ഗ്ലോറി. ഈ ലോകത്തിന്റെ പ്രഭാവമൊക്കെ അത് ലോകത്തിൽ നിന്നാ. ഗ്ലോറി, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇവയെല്ലാം ദൈവത്തിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന്. ബി ഹംബിൾ. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിനൊന്നും നമ്മളുടെ ജീവനെ നേടാൻ പറ്റില്ല. ഗ്ലോറി, നിങ്ങളൊരു സൈക്കിളിൽ വന്നാലും, ഇതാ വമ്പൻ റോൾസ് റോയ്സിൽ വന്നാലും രണ്ടുപേര് ഇവിടെ എത്തും. ഗ്ലോറി, പക്ഷെ ഇതുകൊണ്ടൊന്നും നിങ്ങളുടെ ജീവനെ നേടാൻ പറ്റില്ല, നിങ്ങൾക്ക് ജയം പ്രാപിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ജയം പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ വചനം കൊണ്ട് ജീവിക്കാൻ പഠിച്ചിരിക്കണം. ഇന്ന് പുട്ടിഡ്ലി ചപ്പാത്തി ദോശ കൊണ്ട് ജീവിക്കാൻ അറിയാവുന്ന വചനം കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. എന്താ കർത്താവ് ഇവിടെ പറയുന്നേ? നിന്റെ ജീവിതത്തിന്റെ ഓരോ പ്രഭാതത്തിലും വചനം നിനക്കായി കാത്തു നിൽക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. ഗ്ലോറി, ആ വചനം ഇതാ നിങ്ങളുടെ പേര് ചിഞ്ചു, ദൈ സഹോദരന്റെ പേര് ചിഞ്ചു. ചിഞ്ചു ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ ചിഞ്ചുവിന്റെ കൂടെ എന്ത് കാത്തു നിൽക്കുന്നുണ്ടെന്ന് അറിയാമോ? ചിഞ്ചുവിന് അന്ന് ഉപയോഗിക്കാനുള്ള വചനം കാത്തു നിൽക്കുന്നുണ്ട്. വചനം ചിഞ്ചുവിന് വേണ്ടി കാത്തിരിക്കുകയാ. തുടർന്ന് ആ വചനം ചിഞ്ചുവായി തീരണം. ആ വചനം ചിഞ്ചുവായി തീരണം. ശ്രദ്ധിച്ചു കേൾക്കുക പ്രിയ മക്കളെ, പ്രിയ ദൈവദാസന്മാരെ, നിങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡ് ഇത് അപ്പുറത്തെ ക്യാൻറ്റീനിൽ റെഡിയായി ഇരിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇപ്പോ നിങ്ങളുടെ ഫുഡ് അവിടെ ഉണ്ട്. പക്ഷേ ആ ഫുഡ് നിങ്ങൾ വരുന്നതിന് മുമ്പ് ആ ഫുഡിലെ സകല സാധനങ്ങൾ അവർ മേടിച്ചു കഴിഞ്ഞു, റെഡിയാണ് അവിടെ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഫുഡ്, ഭൗതിക ജഡത്തിന്റെ ഫുഡ് അവിടെ ഉണ്ട്. ഗ്ലോറി, മനസ്സിലായോ? എന്നാൽ ഇപ്പോൾ നിങ്ങളും ഇവിടെ ഉണ്ട്. നിങ്ങളിപ്പോ എന്തിന്റെ കൂടെയാണ്? ആ ഫുഡിന്റെ കൂടെ നിങ്ങളും ഉണ്ട്. പക്ഷെ ഫുഡ് എന്തായിട്ടില്ല? ഫുഡ് ചിഞ്ചു ആയിട്ടില്ല, ഫുഡ് മേരി ആയിട്ടില്ല. ഒരല്പം കഴിഞ്ഞാൽ ആ ഫുഡ് ആരായി മാറും? ആ ഫുഡ് ചിഞ്ചു ആകും, ഫുഡ് മേരി ആകും. പിടുത്തം കിട്ടിയില്ല. ഇവിടുന്ന് പകുതി സെക്ഷൻ കഴിഞ്ഞിട്ട് എല്ലാവരും പോയി ഭക്ഷണം കഴിച്ചിട്ട് വാന്ന് പറയത്തില്ലേ? അപ്പൊ നിങ്ങൾ പോയി എന്നാ ചെയ്യും? ആ ഫുഡ് കഴിക്കുമ്പോ ആ ഫുഡ് ആരായി മാറി? ചിഞ്ചു ആ ഫുഡ് കഴിച്ചാൽ ആ ഫുഡ് ആരായി മാറി? പിന്നെ ചിഞ്ചുവായി. മേരി ആ ഫുഡ് കഴിച്ചാൽ ആ ഫുഡ് ആരായി മാറി? മേരിയായി. മനസ്സിലായോ? ഗ്ലോറി, ആ മേരിക്ക് ആ ഫുഡ് കഴിച്ചപ്പോൾ ആ ഫുഡ് എന്തായി മാറി? ജീവനായി, എനർജിയായി. പിടുത്തം കിട്ടിയ ആ എനർജി ഇതാ ഇവിടെ ഓടി നടന്ന് ഇവിടെ ജയം പ്രാപിക്കുവാൻ ആ ഫുഡ് മേരിയെ, ചിഞ്ചുവെ സഹായിക്കും. പിടുത്തം കിട്ടിയ പക്ഷെ ആ ഫുഡിനൊരു പ്രത്യേകതയുണ്ട്. ആ ഫുഡ് അത് കഴിഞ്ഞാൽ അത് മരണത്തിൻ്റെ കീഴിലുള്ള ഫുഡായതുകൊണ്ട് അത് വീക്കായി പോകും. പക്ഷെ ഈ ഫുഡ് അങ്ങനെയല്ല. ഇത് നിനക്ക് ജയം തരും. ഈ ഫുഡ് നിനക്ക് ജയം തരും. പ്രസംഗം കേട്ടോ? ആദ്യം നിന്റെ ഓരോ പ്രഭാതത്തിലും ഇതാ നിന്റെ സ്വർഗീയ പിതാവ് നിനക്ക് വേണ്ടിയുള്ള വചനവുമായി കാത്തിരിക്കുകയാണ്. അത് നിന്റെ കൂടെ, നീ എഴുന്നേൽക്കുമ്പോൾ നിന്റെ കൂടെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ആ ഭക്ഷണം അവിടെ ഉണ്ട്, ഭക്ഷണം ചിഞ്ചുവോട് മേരിയോട് കൂടെയായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു? ആ ഭക്ഷണം ചിഞ്ചുവായി മാറി. ഇവിടെ പറയാണ്, വചനം ദൈവമായിരുന്നു. ഗ്ലോറി, അത് മാറിത്തീരുകയാ. ഇനി അടുത്തത് ദൈവത്തിന്റെ വചനം പറയുകയാണ്, അതിന് മൂന്നാം വാക്യം, സകലവും വചനം മുഖാന്തരം ഉളവായി. സകലവും. കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉളവാക്കണോ? നിനക്ക് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉളവാക്കണോ? വേറെ ഒന്നും വേണ്ട, ഈ സാധനം വേണം. ഈ സാധനം വേണം, വചനം വേണം. എന്തുളവാക്കണമെങ്കിലും വചനം വേണം. ഹല്ലേലൂയ. ആ ഭക്ഷണം ചിഞ്ചു കഴിച്ചപ്പോഴല്ലേ ആ ഭക്ഷണം ചിഞ്ചുവിന് എന്തായി മാറിയത്? ജീവനായി മാറിയത്. ജീവൻ ആരോഗ്യമായി മാറിയത്. പിടുത്തം കിട്ടിയോ? ആരോഗ്യം ഇവിടുത്തെ വിഷയങ്ങളെ തോൽപ്പിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി, അവിടെ പറയാണ്, സകലവും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ സകലവും വചന മുഖാന്തരം ഉളവായി. ഒന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. ഇനി അടുത്തത്, അവനിൽ എന്നാ ഉണ്ട്? ആ ഭക്ഷണത്തിൽ ജീവനുള്ളതുപോലെ അവനിൽ ജീവനുണ്ട്. അവനിൽ ജീവനുണ്ട്. അടുത്തത്, ആ ജീവൻ നിങ്ങൾ പ്രാപിച്ചാലോ അത് നിങ്ങൾക്ക് വെളിച്ചമായി മാറും. അത് നിങ്ങൾക്ക് വെളിച്ചമായി മാറും. അത് നിങ്ങൾക്ക് വെളിച്ചമായി മാറും. ഗ്ലോറി, അങ്ങനെ വെളിച്ചമായി മാറിയാൽ, സ്റ്റേജുകൾ മാറി മാറി വന്ന് വെളിച്ചമായി മാറിയാൽ
ആ തിരുളിനെ കീഴടക്കും. ആ തിരുളിനെ കീഴടക്കും. പിശാചിനെയും അവന്റെ കിങ്ഡത്തെയും കീഴടക്കണമെങ്കിൽ ഈ വചനം മതി. പക്ഷെ വചനം വചനമായിരുന്നുകൊണ്ട് കാര്യമില്ല. വചനം നീയുമായി ഒന്നായി ചേരണം, നീയുമായി ലയിച്ചു ചേരണം. ഗ്ലോറി. ഭക്ഷണം പ്രിയ കുഞ്ഞെ, നീയുമായി ലയിച്ചു ചേരുന്നില്ലേ? നിന്റെ ജഡവുമായി. ഇതുപോലെ വചന നിന്റെ ദേഹിയുമായി ലയിച്ചു ചേരണം, ലയിച്ചു ചേരണം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇന്ന് അനേകരം പലരും പറഞ്ഞേക്കാം, ബ്രദറെ ഈ വചനം എല്ലാം കേട്ടു പോയിട്ട് ഇവർക്ക് നല്ലൊരു പങ്കിന് ഒരു മാറ്റവും ഇല്ല. വേറെ ഒന്നുമില്ല, ഗ്രഹിണി, സ്പിരിച്വൽ ഗ്രഹിണി. ഞങ്ങളുടെ വീട്ടിൽ നേരത്തെ എനിക്ക് തോന്നുന്നു ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് 2 ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടായിരുന്നു. 2 കുഞ്ഞുങ്ങളാ. ഇത് ഒരെണ്ണം വളരുന്നുണ്ട്, ഒരെണ്ണം വളരത്തില്ല. അവസാനം എൻ്റെ ഭാര്യ ഷീബ പറയും, പിള്ളേർക്ക് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇതിന് കൊടുക്കുന്നത്. ഇതാ ഇത്ര കവറ് പാല് മേടിച്ചാൽ പിള്ളേരെ ഒരു കവറ് പാല് കുടിക്കുക, ഇത് 2-3 കവറും പാല് കുടിക്കുക. എന്നിട്ട് ഇത് വലുതാകണില്ല. അവസാനം സഹോദരി എന്ത് ചെയ്യുന്ന അറിയാം, പൊക്കിയെടുത്ത് ഡോക്ടർ എടുത്തുകൊണ്ടേ ഡോക്ടർ പറഞ്ഞൊരു കാര്യം, ഇത് വേറൊന്നുമല്ല, ഇതിൻ്റെ അകത്ത് മുഴുവൻ വരയാ. ഈ ഗ്രഹിണി പിടിച്ച പിള്ളേരെ പോലെ കഴിച്ച നേരെ ടോയ്ലറ്റിലേക്ക് ഓടും. ഗ്ലോറി. കാരണം ഇതെന്ത് എവിടെ പിടിക്കണില്ല, ശരീരത്തെ പിടിക്കണില്ല. ഇത് തന്നെ ഹെബ്രായ ലേഖനം 4 പറയുന്നേ, അവരെ പോലെ നാമും സദ്വർത്തമാനം കേട്ടവരാണ്, വചനം കേട്ടവരാണ്. പക്ഷെ കേട്ടവർക്ക് ഇത് വിശ്വാസമായി അത് മാറാത്തത് കൊണ്ട് കേട്ട വചനം അവർക്ക് ഒരു ഉപകാരവും ആയി വന്നില്ല. അപ്പം ഈ വചനം കേട്ടാൽ, വചനം ഉണ്ടായിരുന്നു, ഞാൻ വചനം കേട്ടു, പക്ഷേ വചനവും ഞാനുമായിട്ട് യാതൊരു മിക്സിങ്ങും ഉണ്ടായില്ല. അതുകൊണ്ട് എനിക്ക് ഇതിന് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. വചനത്തിൻ്റെ ജീവനും എന്നിലേക്ക് വന്നില്ല. വചനത്തിൽ നിന്നുള്ള വെളിച്ചവും എന്നിലേക്ക് വന്നില്ല. വചനത്തിൽ നിന്നുള്ള ജയവും എന്നിലേക്ക് വന്നില്ല. ഗ്ലോറി. ജയം മനുഷ്യന് തരാൻ പറ്റില്ല, ജയം വചനത്തിന് തരാൻ പറ്റും. ജയം പണത്തിന് തരാൻ പറ്റില്ല, ജയം വചനത്തിന് തരാൻ പറ്റും. അതുകൊണ്ട് പ്രിയ കുഞ്ഞേ, നീയും വചനവുമായി ഒന്നായിത്തീരണം. എങ്ങനെ? നീ കഴിക്കുന്ന ഭക്ഷണം നീയായി മാറുന്നത് പോലെ നീ കേൾക്കുന്ന വചന നീയുമായി ഒന്നായിത്തീരണം. എങ്ങനെ? വിശ്വാസത്താൽ. ഇതാ ഹെബ്രായ ലേഖനം 4 വന്നേ. ഓ ലോർഡ് ഐ ലവ് യു. ഹെബ്രായ ലേഖനം 4 വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, അതിൻ്റെ 1 വാക്യം അതിൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഏയ്, 2 പാട്ട് കൂടുതൽ പാടിയാൽ പരിപാടി കഴിഞ്ഞു. ഭയപ്പെടേണ്ട ഒരാവശ്യം ഇല്ല. ഭയപ്പെടേണ്ട ഒരാവശ്യം ഇല്ല. ഇന്ന് നമ്മൾ എന്താ ചെയ്യണമെന്നറിയാമോ? പാട്ടുകൊണ്ട് വചനത്തെ അങ്ങ് മറക്കുക, നല്ലൊരു ഭാഗം. വചനത്തിൻ്റെ പ്രായോഗികമായ പാട്ടും പാട്ടുമൊക്കെ ആവശ്യമാണ്, ആരാധനയൊക്കെ. പക്ഷെ അതൊന്നും ഒന്നിനെ മറയ്ക്കാനല്ല, അതിന് അതിൻ്റേതായ സ്ഥാനമുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ വന്ന വിഷയത്തിലേക്ക് നമ്മൾ പോവുക. പക്ഷെ ഇത് വന്നതുകൊണ്ടെന്ന് ദൈവവചനം പറയുന്നു, ഭയപ്പെടാൻ. എന്തിനാ ഭയപ്പെടണേ? അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും എന്ന് പറഞ്ഞാൽ, ആ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ഈ വചനം കേൾക്കുന്ന ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ. ദൈവമേ ചുമ്മാതിരിക്കേ, ഞങ്ങൾ പ്രസംഗം കേട്ടിട്ടുണ്ട്, ഒരിക്കലും രക്ഷിക്കപ്പെട്ടെ, എന്തെങ്കിലും രക്ഷിക്കപ്പെട്ടു, പിന്നെ പ്രശ്നമൊന്നുമില്ല. വേണമെങ്കിൽ നമ്മുടെ അകത്തുനിന്നങ്ങ് പറയാം. അപ്പം എന്തില്ല പിന്നെ? ഭയമില്ല. മനസ്സിലായോ? ഭയമില്ല. അപ്പോൾ ഇതിന് ആമയം പറയാനും കുറേ പേരുണ്ടാകും. അവർ പറഞ്ഞതിന് ആമയം പറയാനും കുറേ പേരുണ്ടാകും. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ദേവദാസന്മാർ, നിങ്ങൾ വചനം പറഞ്ഞതിന് ആമയം പറഞ്ഞ് പഠിക്കേ, ആമയം പറഞ്ഞ് പഠിക്കേ. ഈ ലോകം പല രീതിയിലും തെറ്റിപ്പോയി. അതിൻ്റെ വ്യക്തിത്വങ്ങളുടെ പുറകെ ആമയം പറയാതെ ബൈബിൾ പറയുന്നതിന് ആമയം പറയേ.
ഇവിടെ പറയാണ് നിങ്ങൾ സത്വ അവ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്ത ശേഷിച്ചിരിക്കുക, നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം വരാതിരിപ്പാൻ. ചിലർ പറഞ്ഞ ഇത് അവരോട് പറഞ്ഞതാ, നമ്മളോടല്ല. എഴുതിയ ദേവദാസൻ പറയുന്നു നാം. അപ്പൊ ഈ എഴുതിയ കൂട്ടത്തിൽ ആരും കൂടെ ഉണ്ട്? ആ ദേവദാസനും ഉണ്ട്. നാം ഭയപ്പെടുക, മനസ്സിലായോ? അപ്പോ വാഗ്ദത്തം കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് കേറുവോ ഇല്ലേ എന്നുള്ളതൊക്കെ നമ്മളെ സംബന്ധിച്ച ഗ്ലോറി. നമ്മൾ ആര് പറഞ്ഞ വിശ്വസിക്കും, ഇതനുസരിച്ചിരിക്കും. തുടർന്ന് താഴെ പറയാണ് അവരെ പോലെ നാമും. ശ്രദ്ധിച്ചോടെ കേൾക്കണേ, ഈ സമയത്ത് നിങ്ങൾ ഉറങ്ങിയാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ രക്ഷപ്പെടാനുള്ള പാർട്ടിയാ, പക്ഷേ പിശാച് ഉറക്കുക. പിടുത്തം കിട്ടിയോ? ശ്രദ്ധിച്ചേ, അവരെ പോലെ നാമും ഒരു സത്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട്. എന്ത് വചനം കേട്ടവരിൽ എന്തായിട്ട് മാറിയില്ല? അത് വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ശ്രദ്ധിച്ച് കേട്ടോ. അപ്പോൾ വചനം കേട്ടു, കഴിഞ്ഞ നാളുകളൊക്കെ ഇഷ്ടമായി 10-30 വർഷം വചനം കേട്ടു, പക്ഷെ ഇതുവരെയും എന്തായിട്ടില്ല? വിശ്വാസമായി മാറിയിട്ടില്ല. ഗ്ലോറി, വിശ്വാസമായി മാറുന്നില്ല. കാരണം വിശ്വാസമായി മാറണമെങ്കിൽ, വിശ്വാസമായി മാറിയാലേ പ്രിയ കുഞ്ഞെ അത് നിനക്ക് ജീവനാകത്തുള്ളൂ. ജീവനായി മാറിയാലേ കുഞ്ഞെ അത് നിനക്ക് വെളിച്ചമാകത്തുള്ളൂ. വെളിച്ചമായി മാറിയാലാണ് ആ ഇരുളിനെ കീഴടക്കത്തുള്ളൂ, നീ ജയം പ്രാപിക്കത്തുള്ളൂ. മനസ്സിലായോ? ജയം പ്രാപിക്കണമെങ്കിൽ ചില സ്റ്റേജുകൾ കടക്കണം. ആദ്യം അത് വിശ്വാസമായി മാറി നിങ്ങളുമായിട്ട് ഒന്നായി തീരണം. ഹല്ലേലൂയ. ഇനി നിങ്ങൾ വിളിക്കൂ, അപ്പൊ എനിക്ക് എന്തുകൊണ്ട് ഒന്നായി തീരാൻ പറ്റാത്തെ? അതിനല്ലേ ഇതാ ഈ ലോകത്തില് പിശാച്, ഇതാ ഈ ലോകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിയാട്ടെ. ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്റ്റേജിൽ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യരെ പരീക്ഷിക്കുന്ന പരീക്ഷാലയമാ, അല്ലെങ്കിൽ കലാലയമാ, സഭയോ അതിലെ ക്ലാസ് റൂമാ, പരിശുദ്ധാത്മാവോ അവിടുത്തെ ടീച്ചറാ. പിടുത്താൻ കിട്ടിയ ഗ്ലോറി. നമ്മുടെ യഥാർത്ഥ ജീവിതം തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോണേ ഉള്ളൂ. ഇതൊരു നിഴൽ ജീവിതമാണ്, നിഴൽ. ഇവിടെ ദൈവം നമുക്ക് അധികം തരില്ല, അല്പമേ തരൂ. ഈ അല്പത്തിൽ നമ്മൾ വിശ്വസ്തനാണെങ്കിൽ നമ്മളുടെ യഥാർത്ഥ ജീവിതം അടുത്ത സ്റ്റേജ് തുടങ്ങാൻ പോവുക. അതിൽ നമ്മളെ അധികത്തിൽ വിചാരകനാക്കും. ഇപ്പൊ എന്തെങ്കിലും ഇട്ട് വരുമ്പോ ഉടനെ തന്നെ ചാടി വീണ് ഇത് എന്റേതാന്നും പറഞ്ഞ് അടിച്ചു മാറ്റണ ഒരുത്തനെ അങ്ങോട്ട് കയറ്റൂല. പകരം ദൈവം തന്നത് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്ത് ഇതാ ഇതൊന്നും എന്റേതല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്ത് ദൈവസന്നിധിയിൽ നാം നമ്മളെ തന്നെ പ്രൂവ് ചെയ്യണം. പിടുത്തം കിട്ടിയ ദൈവസന്നിധി നാം നമ്മളെ തന്നെ പ്രൂവ് ചെയ്താൽ നാം ജയം പ്രാപിച്ചു. അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് കയറാം. അത് മരണമില്ലാത്ത സ്റ്റേജാ. അത് സ്ത്രീയുടെ സ്റ്റേജല്ല, കുട്ടിയുടെ സ്റ്റേജാ. ഗ്ലോറി. അത് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, പുറകെ എക്സ്പ്ലെയിൻ ചെയ്ത് കർത്താവ് നിങ്ങൾക്ക് തരും. പുതിയതായിട്ട് വരുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൂ, കാരണം അവരിത് കേട്ടിട്ടില്ല. ഗ്ലോറി. അപ്പോൾ നമ്മൾ ചിത്രങ്ങളിലൂടെ ആ ഭാഗം മനസ്സിലാക്കും. പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആരാണ് ജയം പ്രാപിക്കുന്നത്? താഴെ എഴുതിയിരിക്കുന്നു, വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നേ. ശ്രദ്ധിച്ച് കേട്ടാട്ടെ, വിശ്വസിച്ചു എന്ന് വാ കൊണ്ട് പറഞ്ഞാൽ പോരാ, വിശ്വസിച്ചു എന്ന് ജീവിതം കൊണ്ട് പറയണം. മനസ്സിലായോ? ജീവിതം കൊണ്ട് പറയണം. എന്നാൽ ഈ കേട്ടവരിൽ നല്ലവരും അത് ജീവിതം കൊണ്ട് പറയാത്ത എന്നാണെന്നറിയാമോ? ശ്രദ്ധിച്ചേ, വിശ്വസിച്ചോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ടെസ്റ്റ് നമുക്കുണ്ടാകും, പരീക്ഷ നമുക്ക് ഉണ്ടാകും. ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം പറയുന്നൊരു കാര്യം, ലോകസ്ഥാപനം മുതൽ ഇന്ന് വരെ സംഭവിക്കാത്തതും ഇതുവരെ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം ആ നാളിലുണ്ടാകും. കർത്താവ് യേശു പറഞ്ഞ വാക്കാ. യേശു പറഞ്ഞു ആർക്കും പ്രവർത്തിക്കാൻ പറഞ്ഞുകൂടാൻ കഴിയാത്ത രാത്രി വരുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഒരു കൂട്ടം, അതായത് നല്ലൊരു കൂട്ടം ജനവും പറഞ്ഞ എന്നാണെന്നറിയാമോ,
കർത്താവ് നോക്കിക്കോളും. ആര് നോക്കിക്കോളും? ആ സമയത്ത് കർത്താവ് കാര്യങ്ങൾ നോക്കിക്കോളുന്നു. പ്രിയരെ, അവർ പറഞ്ഞ എക്സാക്ട്ലി ശരിയാ, കർത്താവ് നോക്കിക്കോളും. അതുകൊണ്ടല്ല ഇപ്പം ഇത് പ്രസംഗിക്കണേ, അതുകൊണ്ടാണ് ഇപ്പം ഇത് പ്രസംഗിക്കണേ. നിങ്ങൾക്കറിയാമോ, നമ്മുടെ മുമ്പിൽ വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ദൈവമക്കൾക്കത് കഷ്ടകാലമല്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ദൈവമക്കൾക്കത് കഷ്ടകാലമല്ല, ദൈവമക്കൾക്ക് അത് പരീക്ഷാകാലമാണ്. ദൈവമക്കൾക്കത് കഷ്ടകാലമല്ല, പരീക്ഷാകാലമാണ്. തീർച്ചയായും ആ കാലത്ത് ദൈവം കാക്കും, തീർച്ചയായും ആ കാലത്ത് ദൈവം കാക്കും. പക്ഷെ ആദ്യം മനസ്സിലാക്കണം, അതെൻ്റെ കഷ്ടകാലമല്ല. ലോകമക്കൾക്കത് കഷ്ടകാലമാണ്, പക്ഷെ ദൈവമക്കൾക്കത് കഷ്ടകാലമല്ല, ദൈവമക്കൾക്കത് പരീക്ഷാകാലമാണ്. നിങ്ങൾ ചിന്തിക്കും, എവിടെ ബൈബിൾ എഴുതിയിരിക്കണേന്ന്? വെളിപ്പാട് ദിവസം 3:10 നമ്മൾ വായിക്കുമ്പോൾ, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇത് ഒരു അപ്പോസ്തലൻ്റെ പ്രവാചകൻ്റെ വാക്കല്ല, യേശുവിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള വാക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളണേ, ഇവിടെ എഴുതിയിരിക്കുകയാണ് വെളിപ്പാട് 3:10, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ കഷ്ടപ്പെടുത്തേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള കഷ്ടകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ തെറ്റല്ലേ പറഞ്ഞത്? നിങ്ങൾ എന്തിനെ പിടിക്കാൻ തന്നെ പച്ചക്ക് ഞാൻ ബൈബിളിൻ്റെ വചനം മാറ്റി വായിച്ചേ. നിങ്ങൾ പറയണം അങ്ങനെയല്ല ദേവദാസന എന്ന് പറയണം. ആ നട്ടൽ ഇവിടെയും കാണിക്കണം, പുറത്തു പോയാലും കാണിക്കണം. എല്ലാറ്റിനും കയറി ആമയം പറയരുത്, ഗ്ലോറി, എല്ലാറ്റിനും കയറി ആമയം പറയരുത്. കഷ്ടകാലമല്ല, പരീക്ഷാകാലം. ശ്രദ്ധിച്ചേ, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമി വസിക്കുന്നവരെ പരീക്ഷിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന്, എന്തിന് പരീക്ഷിക്കേണ്ടതിന്? പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരുത്തനെ കൊല്ലാൻ കൊടുക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. പരീക്ഷിക്കുകയാണ്, ചെക്ക് ചെയ്യുകയാണ്, ഇവൻ അടുത്ത ഇതാ കൊടുക്കാൻ പോകുന്ന റിവാർഡിന് ഇവൻ യോഗ്യനാണോ അല്ലയോ. ഇവനെ 4-ാം ക്ലാസ്സിലേക്ക് കയറ്റണം. 3-ാം ക്ലാസ്സിൽ വെച്ച് ഇവനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്, പരീക്ഷ നോക്കിയാണ്, ഇവനെ 4-ാം ക്ലാസ്സിലേക്ക് കയറ്റാൻ കൊള്ളാവുന്നവനാണോ. അപ്പോൾ ഇതാ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ കോട്ടയത്ത് മാത്രം വരുവാനുള്ളതാണോ, പിന്നെ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അതുകൊണ്ടല്ലേ ഇപ്പോഴേ ഇതൊക്കെ പറയണേ, മനസ്സിലായോ? ഇത് നോഹയുടെ കാലത്ത് ഇതാ ഇതേപോലൊരു സംഭവം നടന്നു. ദൈവം നോഹയും കുടുംബത്തെയും കാത്തില്ലേ? കാത്തോ ഇല്ലയോ? കാത്തു. പക്ഷേ മഴ പെയ്തപ്പോൾ ആ സ്വർഗത്തിൽ നിന്ന് ഒരു പെട്ടകം ഇറക്കി കൊടുക്കുമായിരുന്നോ ചെയ്തേ? പറ അങ്ങനെയാണോ കാത്തേ? മഴ ഈ സംഭവം വരുന്നതിന് 4 വർഷങ്ങൾക്ക് മുമ്പേ ഇതാ ദൈവം ഒരു പെട്ടകം ഒരുക്കി. ആരിലൂടെ? നോഹയിലൂടെ. മനസ്സിലാവുന്നുണ്ടോ? നോഹയിലൂടെ. ആര്? ഏത് നോഹ? ഈ കേട്ട വചനം വിശ്വാസമായി ആ മാറിയ നോഹ. അതിൻ്റെ റിസൾട്ടായി അനുസരണം എന്ന റിസൾട്ട് വന്നു. അങ്ങനെ അനുസരണം എന്ന റിസൾട്ട് വന്ന നോഹയിലൂടെ ഒരു പെട്ടകം ഒരുക്കി. ദൈവം കാത്തു, കണ്ടോ? ദൈവം കാത്തു. ഹല്ലേലൂയ. നിങ്ങൾ അതിനെ ചിന്തിക്കുന്നുണ്ടോ, ഈ പരീക്ഷ എന്ന് പറയുന്ന സംഭവം? ഇന്ന് വിശ്വസിക്കാത്തതിൻ്റെ കാര്യം ഈ പറയണേ. പരീക്ഷ എന്ന് പറയുന്ന സംഭവം നിങ്ങളൊക്കെ ധാരാളം പരീക്ഷകൾ ചെറുപ്പം മുതൽ എഴുതി എഴുതി വന്നവരല്ലേ, ഇല്ലേ? LKG UKG മുതൽ പരീക്ഷകൾ എഴുതി വന്നതല്ലേ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, നിങ്ങൾ ഏതെങ്കിലും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വന്നതിന് ശേഷം ഉടനെ തന്നെ ഗവൺമെൻറ് എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തോ? റാണി ടീച്ചറെ കൊടുത്തു. ആ ഇങ്ങ വാ, ഇതെന്താ ആൻസർ ഷീറ്റ് എല്ലാവർക്കും കൊടുക്കുക. എഴുതട്ടെ, പിള്ളേരൊക്കെ എഴുതട്ടെ. ഏതെങ്കിലും പരീക്ഷ കണ്ടിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾ പറയണു ഈ സമയത്ത് ദൈവം ഇതുപോലെ ചെയ്യുന്ന, ഈ പരീക്ഷ സമയത്ത് ദൈവം ഇതുപോലെ ചെയ്യുന്ന. ഉടനെ ക്വസ്റ്റ്യനും ദൈവം ഇടും, ആൻസറും ദൈവം തരും. എൻ്റെ മക്കളെ, ഒരു പരീക്ഷാ ഹാളിലും കയറി ഗവൺമെൻറ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ തരുള്ളൂ, ആൻസർ തരില്ല. ആൻസർ എപ്പോൾ തരും എന്നറിയാമോ? അതിനെ പരീക്ഷയ്ക്ക് മുമ്പ് ദൈവം ഇതാ ഗവൺമെൻറ് ആൻസർ കൊടുത്തിട്ടുണ്ട്. പഠിത്തം കിട്ടിയില്ല. പരീക്ഷയ്ക്ക് മുമ്പ് ഗവൺമെൻറ് ആൻസർ കൊടുത്തു. അതിന് പേരിട്ടു സിലബസ്. സിലബസിൻ്റെ ഉള്ളിൽ എന്നാ ഉണ്ട്? ആൻസറുണ്ട്. സിലബസിൻ്റെ ഉള്ളിൽ ആൻസറുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? അത് പഠിക്കണം.
അത് പഠിച്ചിട്ട് നിങ്ങളുടെ ഉള്ളിലാക്കണം, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ തലയിലാക്കണം. എന്നിട്ട് എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ആൻസർ മുഴുവൻ എവിടെയാ ഉള്ളേ? പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിലുണ്ട്. ക്വസ്റ്റ്യൻ എവിടെയുണ്ട്? നിങ്ങളുടെ പുറത്തുണ്ട്. അപ്പോൾ പുറത്ത് ക്വസ്റ്റ്യനും അകത്ത് ആൻസറും. ഹലോ, പിടുത്തം കിട്ടിയ? പുറത്ത് ക്വസ്റ്റ്യനും അകത്ത് ആൻസറും. അപ്പോൾ പുറത്ത് ക്വസ്റ്റ്യൻ വരുമ്പോൾ, പരീക്ഷാ ചോദ്യം വരുമ്പോൾ നിങ്ങൾ അകത്തൊന്ന് ആൻസർ എഴുതും, ദൈവം അതുവഴി നിങ്ങളെ കരുതും. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. അല്ലാണ്ട് ദൈവം കാത്തുകൊള്ളും. വെറും മടിയന്മാർ, മടിയന്മാരെന്ന് വെച്ചാൽ ഇത്ര മടിയന്മാർ വേറെ ഒന്നുമില്ല, വെറും മടിയന്മാർ. ഇസ്രായേൽ മക്കളുടെ ഈജിപ്തിൽ നിന്ന് കനാൻ ദേശത്തേക്ക് വരുമ്പോൾ ഇവർക്ക് വെറും മടിയന്മാരെന്ന് വെച്ചാൽ മടിയന്മാർ. ഇവരെ പണിയെടുപ്പിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? അടിച്ചും ചാട്ട കൊണ്ട് അടുപ്പിച്ച് അവരെ പണിയെടുത്തോണ്ടിരുന്നത്. അങ്ങനെ ഇരുന്നവർക്ക് അവർക്ക് ആകപ്പാടെ ഉള്ള ചിന്തയെന്ന് പറയുന്നത് ഇറച്ചിക്കലം, പരിപ്പും കലം, ഉരുളക്കിഴങ്ങ് ഈജിപ്തിൽ ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തയുള്ളൂ. ഒരു ഉത്തരവാദിത്വം എടുക്കാൻ ഇതുങ്ങൾക്ക് യാതൊരുതിനും ഒരു താല്പര്യമില്ല, ഉത്തരവാദിത്വം എടുക്കാൻ. ക്ലോറേ, ഹല്ലേലൂയ. ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. നമ്മൾ ഇനി വർക്ക് ചെയ്യേണ്ടത്, പ്രിയ സഹോദരങ്ങൾ, ഇനി വർക്ക് ചെയ്യുന്നത് പ്രധാനമായി പണത്തിന് വേണ്ടിയല്ല. ഞാൻ എൻ്റെ അവസ്ഥ പറയാം, ഞാൻ വർക്ക് ചെയ്യുന്നത് പ്രധാനമായി പണത്തിന് വേണ്ടിയല്ല. ഇതാ നോഹ പെട്ടകമൊരുക്കാൻ ദൈവം കൽപ്പന കൊടുത്തതുപോലെ ഞാൻ ഇതാ വർക്ക് ചെയ്യുന്നത് ഞാൻ വിശ്വാസത്യാഗത്തിൽ വീഴാതെ ജയം പ്രാപിക്കാൻ വേണ്ടിയാ. ഗ്ലോറി. ഇന്നലെ രാത്രിയിൽ ഞാൻ ചിന്തിക്കും, ഒരു 10:30 ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ എന്നോട് കണ്ടത് പറഞ്ഞു, സി ഇങ്ങനെ വർക്ക് ചെയ്യല്ലേ, ആളുകൾ കണ്ടാൽ എന്ത് വിചാരിക്കും? മാത്രമല്ല നിന്റെ കൂടെ ഇതുപോലെ മറ്റുള്ളവരെ നിർത്തരുത്. ഗ്ലോറി. കാരണം അവർ ചിന്തിക്കുന്നത് വേറെ ചിന്തയാണ്, നിന്റെ ചിന്ത വേറെ, അവരുടെ ചിന്ത വേറെ. ഗ്ലോറി. അവർ ലോകത്തിൻ്റെ കണ്ണാടി വെച്ച് എന്നെ കാണുന്നു, എൻ്റെ കൂടെ ഉള്ളവരെ കാണുന്നു. ഞാൻ ഇതാ കാണുന്ന മുഴുവൻ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ചിന്ത പ്രകാരമാണ് ഞാൻ കാണുന്നത്. പിടുത്തം കിട്ടിയോ? ഗ്ലോറി. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ രാത്രി 10:30 ഞാൻ ചിന്തിക്കുന്നു, അതിനുശേഷം എൻ്റെ കയ്യിൽ തൂമ്പേ ഇരിക്കണേ, 8 മണിവരെ മൈക്ക്. ഹലോ, 8 മണി കഴിഞ്ഞ തൂമ്പ ആർക്ക് വേണ്ടി? നല്ലത് കിട്ടുമായിരിക്കല്ലേ. പണമല്ല ലക്ഷ്യം, വിശ്വാസത്യാഗത്തിൽ വീഴരുത്. കാരണം ഈ കേട്ട വചനം വിശ്വാസമായി മാറിയാൽ അതവർക്ക് പ്രവൃത്തിയായി വെളിപ്പെടും. മനസ്സിലായോ? അല്ലാത്തവന് വെളിപ്പെടില്ല. അല്ലാത്തവൻ മടിയൻ. അപ്പുറേ പരീക്ഷാ സമയത്ത് ദൈവം ആൻസറും കൊണ്ടുവന്ന് തരും. നോ, ആൻസർ അതിനു മുമ്പ് തന്നു. നിങ്ങൾക്കറിയാമോ ഒന്നാമത്തെ പരീക്ഷ കണ്ടിട്ടുണ്ടോ? ഒന്നാമത്തെ പരീക്ഷ എവിടെയായിരുന്നു അറിയാമോ? ഏദനിലായിരുന്നു. പരീക്ഷ എടുക്കാൻ വന്ന ആളാരായിരുന്നു അറിയാമോ? പിശാജ. പിശാജ് പരീക്ഷ എടുക്കാൻ വന്നു. ശ്രദ്ധിച്ചേ, ഈ പരീക്ഷ എടുക്കാൻ വന്നപ്പോൾ ഹവ്വയുടെ അടുക്കലേക്കാണ് വന്നത്. അതായത് ബലഹീന പാത്രത്തിൻ്റെ അടുക്കളെ വരുള്ളൂ. പുറം വാതിൽ വഴിയാ പിശാജ് എപ്പോഴും കയറത്തുള്ളൂ. ഒരു വീടിന് മുൻവാതിലും ഉണ്ട്, പിൻവാതിലും ഉണ്ട്. മുൻവാതിലാണ് ദൈവം വെച്ചിട്ടുള്ള പുരുഷൻ, പിൻവാതിലാണ് സ്ത്രീ. പിശാജ് എപ്പോഴും പിൻവാതിലൂടെ വരും. കാരണം ദൈവത്തിൻ്റെ വചനം പറഞ്ഞ സ്ത്രീ ജനം ബലമുള്ള വാതിലാന്നല്ല, ബലമില്ലാത്ത വാതിലാ. മനസ്സിലായോ? അവരെക്കുറിച്ച് പറഞ്ഞവർ എത്ര കേട്ടാലും അതേപോലെ തന്നെ ഇരിക്കുന്ന ബൈബിൾ പറയണേ. എനിക്കറിയത്തില്ല, നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. ഗ്ലോറി. ഞാൻ അന്നും ചിലരെ കാണുന്നു ഇങ്ങനെ തന്നെ ഇരിക്കുന്നു, ഇന്നും കാണുന്നു അങ്ങനെ തന്നെ ഇരിക്കുന്നു, ഒരു മാറ്റമില്ല. പക്ഷെ ചിലരെ കാണുന്നു ഫാസ്റ്റായിട്ട് മാറിയതും. ഗ്ലോറി, ഹല്ലേലൂയ. ചിലർ പറയും, ആദ്യം പറഞ്ഞ എന്നോടാണ്, ഇപ്പോഴും പറഞ്ഞ എന്നോടാണ്, നിങ്ങൾ ഏറ്റെടുത്ത് ആരോടാ പറഞ്ഞതെന്ന് വെച്ചാൽ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ആ പിൻവാതിൽ വഴി പിശാജ് കയറി. പിൻവാതിൽ വഴി കയറി, കയറിയിട്ട് അവരോട് പറഞ്ഞു, ആ സ്ത്രീയോട് പറഞ്ഞു, ദേ സംശയമായിട്ടാണ് കയറിയത്. സംശയമായിട്ട് അതായത് ഒരു ബൈബിളിലെ സംശയം. സംസാരിച്ചപ്പോൾ അത് പരീക്ഷയിലേക്കെത്തി. വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ ഇതാ വൃക്ഷത്തിൻ്റെ ഫലങ്ങളും തിന്നരുത്? ഏയ്, അങ്ങനെയൊന്നുമില്ല, ഇഷ്ടം പോലെ തിന്നാം. പക്ഷേ ഈ ഒരെണ്ണത്തിൻ്റെ മാത്രം തിന്നരുത്, തുടരുന്നുകൂടി കൽപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ സംഭവം ഒരു ഓഫറൊക്കെ ആയി. തിന്നാൽ നിങ്ങൾ മരിക്കേയില്ല, നിശ്ചയം മരിക്കത്തില്ല. ശ്രദ്ധിച്ചു കേട്ടാട്ടെ, മരിക്കത്തില്ല.
പിന്നെ അത് മാത്രമല്ല, ഓഫർ, നിങ്ങൾ ദൈവത്തെ പോലെയാവും. അങ്ങ് ആകെപ്പാടെ ആത്മാവ് നിറഞ്ഞു പുള്ളിക്കാരത്തി, ആത്മാവ് നിറഞ്ഞു, ആത്മാവ് മാറി നിറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഉടനെ പുള്ളിക്കാരത്തി അതങ്ങ് പറിച്ചു തിന്നു. ഉടനെ തന്നെ ഇതാ ആ ആപ്പിളും കൊണ്ട് പോവുക, അല്ലെങ്കിൽ ആ പഴവും കൊണ്ട് പോവുക. എന്തിനാണെന്നറിയാമോ? സുവിശേഷീകരണത്തിന് നല്ലൊരു എക്സാമ്പിൾ. താൻ അറിഞ്ഞത് മറ്റുള്ളവർക്കും കൊടുക്കണം. പുള്ളിക്കാരത്തിൽ നോക്കിയപ്പോൾ ലോകം മുഴുവൻ എവിടെയുണ്ടെന്ന് അറിയാമോ? ലോകം മുഴുവൻ ആദത്തിൻ്റെ ലോയിൻസിലുണ്ട്. പുള്ളിക്കാരത്തിൽ നോക്കിയപ്പോൾ ദാ ചാക്കോച്ചനും അവിടെയുണ്ട്, പുന്നൂസും അവിടെയുണ്ട്, റൈജു ഉണ്ട്, ഷാജി ഉണ്ട്, ഇതാ എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്, മിനിക്കുട്ടിയുണ്ട്, എല്ലാം അതേ ഇരിക്കുന്നു. പിടുത്തം കിട്ടിയില്ല. ആദത്തിൻ്റെ കടിപ്രദേശം സകലരും ഉണ്ടായിരുന്നു എന്ന് പിടുത്തം കിട്ടിയാ? പുള്ളിക്കാരത്തേക്ക് നോക്കിയപ്പോൾ പറ്റിയ അവസരം ലോകം മുഴുവൻ ഒറ്റയടിക്ക് പിശാചിൽ നിന്ന് പ്രാപിച്ച ഈ സുവിശേഷം. ഏതാ സുവിശേഷം? ദൈവത്തെ പോലെ ആകും. ആ കൂട്ടം കൊടുക്കണം. ഓടാനെ തന്നെ പുള്ളിക്കാരത്തി അതും കൊണ്ട് പോയി സുവിശേഷം അറിയിച്ചു. ദ പവർ ഓഫ് വുമൺ. ഒറ്റയടിക്ക് മാനവകുലം മുഴുവൻ പുള്ളിക്കാരത്തി നേടി പിശാചനായി. ഈ പുള്ളിക്കാരൻ ആ തലേണ മന്ത്രത്തിൽ വീണു. മനസ്സിലായോ? ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെയും ദൈവദാസന്മാരാകാൻ കൊള്ളത്തില്ല. ഗ്ലോറി, ദൈവദാസന്മാരാകാൻ കൊള്ളത്തില്ല. നിങ്ങൾ വീഴേണ്ടത് നിങ്ങളുടെ ദൈവത്തിൻ്റെ വചനത്തിൽ വീഴണം. മനസ്സിലായോ? അവരെ അതിൽ നിർത്തണം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതാ വീണു സകല മാനവരാശിയും ഒറ്റയടിക്ക് മരണത്തിന് കീഴിൽ പോയി. 100% ഒരൊറ്റയടിക്ക്. കാരണം ഈ ലോകം മുഴുവൻ എവിടെ ഉണ്ടായിരുന്നു അന്ന്? ലോകം മുഴുവൻ ആദത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാനും നിങ്ങളൊക്കെ ആദത്തിൻ്റെ ഉള്ളിലുണ്ട്, സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു അന്ന്. നമ്മളെല്ലാം ഔട്ടായി ഒറ്റയടിക്ക്. ഹല്ലേലൂയ. മകളെ, പരീക്ഷ, ഇതൊരു പരീക്ഷയാണ്. ആദ്യ പരീക്ഷയിൽ തന്നെ ഇവർ തോറ്റു. ശ്രദ്ധിച്ച, ഇനി ആ പരീക്ഷയെക്കുറിച്ചും ശ്രദ്ധിച്ചാൽ അറിയാം. ഈ പരീക്ഷയിൽ എന്തായിരുന്നു ചോദ്യം? നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വർഷത്തിൻ്റെ ഫലം കഴിച്ചാൽ നീ മരിക്കുകയില്ല, നിശ്ചയം. ഗ്ലോറി. മാത്രമല്ല നീ ദൈവത്തെ പോലെയാവും. ഉടനെ ഹവ്വ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നെങ്കിൽ, ഹേയ്, പരീക്ഷ സമയത്ത് ദൈവം നോക്കിക്കൊള്ളും. അപ്പോൾ പിശാചി പറയാണ്, മരിക്കയില്ല നിശ്ചയം എന്ന് പറഞ്ഞ സമയത്ത് ഉടനെ തന്നെ ഒരു മലഹ പറന്നു വന്നിട്ട് ആ മരം ഓടിച്ചു കളഞ്ഞു. അങ്ങനെ അവൾ പരീക്ഷയെ ജയിച്ചു. ഇങ്ങനെയാ പലരും ചിന്തിക്കണേ, ദൈവം ഒരു മാർഗമൊരുക്കും, അല്ലെങ്കിൽ ഉടനെ ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് അവൻ്റെ അവളുടെ കയ്യിലങ്ങ് പിടിച്ചു. പറിക്കരുത്. താങ്ക് യു, സ്തോത്രം കർത്താവേ, സ്തോത്രം. ഇവിടെയല്ല പരീക്ഷ സമയത്ത് എന്നെയും നിങ്ങളെയും, അല്ലെങ്കിൽ ഒരാൾ നിങ്ങളുടെ, ശ്രദ്ധിച്ചോ, നിങ്ങളുടെ മക്കളുടെ എക്സാം സമയത്ത് നിങ്ങളൊന്നും അതിൻ്റെ അകത്തേക്ക് കയറ്റത്തില്ല. എല്ലാവരും പുറത്ത് കാത്തു നിന്നോളണം. എല്ലാവരും പുറത്ത് കാത്തു നിന്നോളണം. എല്ലാ അതോറിറ്റിയും പുറത്ത് കാത്തു നിന്നോളാം. അകത്തേക്ക് കയറ്റില്ല. ദൈവം കാത്തു നിൽക്കുക ഇവളെന്നാ ചെയ്യണേന്ന് അറിയാനായിട്ട്. ഇതാ അപ്പോൾ പിശാചി എക്സാം എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എടി മോളെ, ഉത്തരം ഉത്തരം എഴുതി എഴുതി പറയാൻ പറ്റുമോ? പറഞ്ഞ കുട്ടി ഇലീഗലായില്ലേ, മിണ്ടാൻ പറ്റില്ല. പിന്നെ എപ്പോഴാണ് ഈ കുട്ടിയെ സഹായിക്കാൻ പറ്റുക? പരീക്ഷയ്ക്ക് മുമ്പ്. ഇതൊക്കെയാണ് ചോദ്യം വരാൻ പോണേ. ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്നതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് മുമ്പ് പറഞ്ഞു കൊടുക്ക. പിടുത്തം കിട്ടിയോ? ഗ്ലോറി. ദൈവം അത് ചെയ്തായിരുന്നോ ഇല്ലയോ? പറ. ദൈവം നല്ലവനോ ഇല്ലയോ എന്ന് ഇപ്പോഴും. ദൈവം അത് ചെയ്തായിരുന്നോ ഇല്ലയോ? പറഞ്ഞു കൊടുത്തില്ലേ? ഇവർക്ക് പറഞ്ഞു കൊടുത്തില്ലേ? മോളെ, അല്ലെങ്കിൽ ഇതാ ആദത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്. സിലബസ് നേരത്തെ കൊടുത്തോ? തിന്നരുതെന്ന് പറഞ്ഞു കൊടുത്താ തിന്നാൽ എന്ത് ദോഷമുണ്ടാകും? നീ മരിക്കും. ഇത് ഓൾറെഡി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, നിങ്ങൾ മനസ്സിലാക്കിയ ബൈബിളിൽ നിന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനുള്ള അവസരം കിട്ടുമെന്നറിയാമോ? അത് ലംഘിക്കാനുള്ള അവസരം കിട്ടും. അതാണ് പരീക്ഷ. അത് ലംഘിക്കാനുള്ള അവസരം നിങ്ങൾക്ക്
കിട്ടും. അത് കൊണ്ടുവരുന്നത് പിശാച, ദൈവം അനുവദിച്ചിട്ടുണ്ട്. പിടുത്തം കിട്ടിയോ? ദൈവം അനുവദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിനെ ലഘൂകരിക്കരുത്. ലഘൂകരിച്ചാൽ നിങ്ങൾ പോകും, നിങ്ങൾ നഷ്ടമാകും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ കണ്ടതിൽ വലിയ രണ്ട് ശത്രുക്കൾ, ഒന്ന് അതായത് ജയം പ്രാപിക്കുന്നതിന് ഇപ്പോഴുള്ള വലിയ രണ്ട് ശത്രുക്കൾ, പിശാച് വേറെ, അതിനേക്കാളും വലിയ ശത്രുക്കൾ ഞാൻ മനസ്സിലാക്കിയത്, രണ്ട് ശത്രുക്കൾ. ഒന്ന്, ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള ക്രിസ്തീയ സമൂഹം, ക്രിസ്തീയ സമൂഹത്തിൻ്റെ ജീവിതം കാണുമ്പോൾ നമുക്ക് തെറ്റായൊരു സന്ദേശമാകത്ത് വീഴും. എന്നിട്ട് നമ്മൾ നമ്മളെ അവരുമായി കമ്പയർ ചെയ്യും, അയാളെക്കാളും ബെറ്റർ ഞാനാ. ഡോൺ കമ്പയർ. നമ്മൾ യേശുവുമായിട്ട് മാത്രം കമ്പയർ ചെയ്യാ, താരതമ്യപ്പെടുത്തുക. ഗ്ലോറേ, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ സാക്ഷികളെ ബഹുമാനിക്കുക, പക്ഷെ അവരുടെ പുറകെ പോകരുത്. അവരെ സ്നേഹിക്കുക, അവരുടെ പുറകെ പോകരുത്. ഈ സമയത്ത് വിശ്വാസ നായകന് പൂർത്തി വരുന്നതാണ് യേശുവെ നോക്കി കോളണം. പിടുത്തം കിട്ടിയോ? ഇനി രണ്ടാമത്തത് വലിയ ശത്രു എന്ന് പറയുന്നത്, നമ്മൾ സമ്പന്നരാണെങ്കിൽ അത് നമ്മുടെ ശത്രുതയാണ്. സമ്പന്നരാണെങ്കിൽ, ഈ ലോകത്തിൽ സമ്പന്നരാണെങ്കിൽ, പക്ഷെ സമ്പത്ത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ജയിച്ചു, പക്ഷെ സാധാരണപ്പെട്ടൊന്നും പറ്റില്ല. കാരണം സമ്പത്ത് വന്നാൽ അവർക്ക് ഇതാ ദൈവത്തെ വിട്ടുപോകുവാൻ തക്കവണ്ണമുള്ള, ദൈവത്തിൽ ആശ്രയം കുറയുവാൻ തക്കവണ്ണമുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഒരുങ്ങിക്കഴിഞ്ഞു, എല്ലാ സ്വാതന്ത്ര്യവും ഒരുങ്ങിക്കഴിഞ്ഞു. അവർക്ക് ദൈവത്തിൽ അത്ര വിശ്വാസമില്ല. കാരണം അവർക്ക് എന്തുണ്ട്? സമ്പത്ത് ഉണ്ട്, അവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ല. പിന്നെ ഉണ്ടോ? ഉണ്ട്, പക്ഷേ ലെവൽ കുറവാ. വിശ്വസിക്കുന്നവരുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്, ലെവൽ കുറവാ. ഇനി അങ്ങനെയുള്ളവരുടെ മക്കളെ നോക്കിക്കോ, അവർക്ക് ഒട്ടും ഉണ്ടാവില്ല, അവർക്ക് ഒട്ടും ഉണ്ടാവില്ല. കാരണം അപ്പന് പണമുണ്ട്, അമ്മയ്ക്ക് പണമുണ്ട്, അങ്ങ് അടിച്ച് പൊളിച്ച് അവർക്ക് ഒട്ടുമില്ല, അവരങ്ങ് താഴേക്ക് പോവുകയാണ്. പ്രിയ സഹോദരൻ, ഇവിടെ പണമുള്ളത് തെറ്റാണെന്നല്ല, പക്ഷേ പണം നിങ്ങളെ വാണാൽ, കർത്താവിൻ്റെ വചനം പറയുന്നു, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. എന്താ കാര്യം? സമ്പത്തുള്ളവരുടെ ആശ്രയം സമ്പത്തിലാണ്. അവർക്ക് വിശ്വസിക്കാൻ ഭയങ്കര പാടാ. ചുമ ബൈബിൾ പറയാനൊക്കെ ഓക്കെ. മത്തായി സുവിശേഷം 19 ഒരു ഒരു യുവാവ്, ഞാൻ ചിന്തിക്കുന്ന നല്ലൊരു ബിസിനസ്സുകാരനായിരിക്കും, ഭക്തനുമാ, അദ്ദേഹം യേശുവിൻ്റെ അടുക്കൽ വന്നു, യേശുവേ നമ്മളെക്കാളൊക്കെ പലരും ബെറ്റർ സംശയ പുള്ളിക്കാരന്, നിത്യജീവൻ പ്രാപിപ്പാൻ എന്നാ വേണ്ടേ? അപ്പോൾ യേശു പറഞ്ഞു, നീ ദൈവകൽപ്പനയൊക്കെ അനുസരിക്കും. ഓ, അതൊക്കെ ഞാൻ ചെറുപ്പം മുതലേ ചെയ്യുന്നതാ. ഞാൻ വീടി വലിക്കുന്നില്ല, ഞാൻ കഞ്ചാവ് വലിക്കുന്നില്ല, ഇതാ ഞാൻ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കുന്നില്ല, ഇതാ അങ്ങനെ ഒരു കുഴപ്പവും എനിക്കില്ല, അതൊന്നും ഇല്ല, ഒന്നും കുഴപ്പമില്ല. അപ്പോൾ കർത്താവ് അവൻ്റെ ജീവിതത്തിലെ കുഴപ്പം എന്നാ കണ്ടെന്നറിയാമോ? നിൻ്റെ സമ്പത്ത് നിനക്കൊരു കുഴപ്പമാണല്ലോ, അത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ സമ്പത്തുണ്ടാകും. ഇത് കേട്ട ഉടനെ തന്നെ അദ്ദേഹം തെളിയിച്ചു, എൻ്റെ ജീവിതത്തിൽ വലിയത് നീയല്ല, ദൈവമല്ല, എൻ്റെ ജീവിതത്തിൽ വലിയത് സമ്പത്താണ്. ഈ ഒരു വിഷയം വരുമ്പോഴാണ് നമ്മൾ തെളിയിക്കുന്നത്. എപ്പോൾ നമ്മുടെ സമ്പത്തിനെ ഉപേക്ഷിക്കുവാൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ, പലരും നിങ്ങൾക്കറിയാം വിശ്വാസം വിട്ട് ഓടിപ്പോകും. ഗ്ലോറി, വിശ്വാസം വിട്ട് ഓടിപ്പോകും. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഇവിടെ സമ്പന്നനാകട്ടെ, ദൈവം എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് നമുക്കറിയത്തില്ല, ആകട്ടെ അല്ലാതാകട്ടെ, മരിക്കുമ്പോൾ നിങ്ങൾ സമ്പന്നന്മാരുടെ കൂടെ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വെറും അരിഷ്ടരാ. നമ്മുടെ യേശുവിനെ കുറിച്ച് പറഞ്ഞെന്നറിയാമോ? ഈ ഭൂമിയിൽ വന്നപ്പോൾ പരമദരിദ്രൻ, ഒരു സെന്റ് സ്ഥലവുമില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞ തലചായ്ക്കാൻ മക്കളെ ഇടയില്ല എന്ന്. ഭൂമി അതിൻ്റെ പൂർണ്ണത ആരുടേതാ? യഹോവയുടേതാ. ആ യഹോവ മനുഷ്യനായി ജഡരൂപത്തിൽ ഭൂമിയിലേക്ക് വന്നപ്പോ ഒരുത്തൻ പറഞ്ഞു, കാരണം 5 കൊണ്ട് 5000 പോറ്റി, ബാക്കി 12 കൊട്ട, രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ പുറത്തു പോകുന്നു. അപ്പോൾ ഈ ടെക്നോളജിയൊക്കെ ഞാൻ ഒന്ന് പഠിച്ചെടുത്താൽ, എനിക്കൊരു ഫ്രാഞ്ചൈസിയോ, എനിക്ക് ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇതാ ഒന്നില്ലെങ്കിൽ കോട്ടയം പട്ടണത്തിൽ, അല്ലെങ്കിൽ അപ്പുറത്തെ പട്ടണത്തിൽ, അല്ലെങ്കിൽ ഈ പട്ടണത്തിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് ശൃംഖല തുടങ്ങിയ പോലെ, ഈ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ്, അടുത്തൊരു സൂപ്പർ മാർക്കറ്റ്, ഇങ്ങനെ എനിക്ക് പരിപാടി തുടങ്ങാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരുത്തൻ യേശുവിൻ്റെ അടുത്തുള്ള പറഞ്ഞു, യേശുവേ നീ എവിടെ പോയാലും ഞാനും കൂടെ ഉണ്ടാകും. യേശുവിൻ്റെ കണ്ണെന്ന് പറഞ്ഞാൽ എക്സ്റേ തോപ്പിക്കുന്ന കണ്ണല്ലേ?
MRI എക്സ്റേ തോറ്റു പോവും. ഇവൻ എന്തിനാ വന്നതെന്ന് യേശു വളരെ വ്യക്തമായിട്ട് കാണുകയാണ്. ഇവൻ ഇതുപോലെ എന്നെ കൊണ്ട് ഫ്രാഞ്ചൈസ് തുടങ്ങാൻ വന്നതാ. ഗ്ലോറി. ഉടനെ യേശു പറഞ്ഞൊരു കാര്യം, എൻ്റെ അവസ്ഥ നിനക്കറിയാമോ എന്നുള്ളത്. നമ്മൾ പറയ കടം ചോദിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ പറയില്ലേ, എൻ്റെ കയ്യിൽ 10 പൈസ എടുക്കാനില്ല. പക്ഷെ യേശു യഥാർത്ഥത്തിലെ കാര്യമാണ് പറഞ്ഞത്. കാരണം ഞാൻ സ്വന്തത്തിലേക്ക് വന്നു. ഈ വചനം പ്രസംഗിക്കുന്ന ഈ പള്ളിക്കാരെന്ന് പറഞ്ഞവർക്ക് എന്നെ വേണ്ട. അവരാദ്യം തന്നെ എന്നെ ഒരു പ്രസംഗത്തിൻ്റെ ഇടയിൽ നിന്ന് പിടിച്ചു പറിച്ച് ഒരു മലയെ കൊണ്ട് ഉന്തി തള്ളി താഴെ നോക്കി. ഗ്ലോറി. പിന്നെ അവസാനം ഇതാ അവരെ ചെയ്യുന്ന കാര്യം മുൻകൂട്ടി കണ്ടിട്ട് പറയുകയാണ്, കൃഷിത്തറച്ച് കൊള്ളുകയാണേ, യഹൂദന്മാരാണ് പിടിച്ച് ഏൽപ്പിച്ചു കൊടുത്തണേ. അപ്പോൾ യേശു പറയുകയാണ്, ഇതാ കുറുക്കന്മാർക്ക് മാളമുണ്ട്, പക്ഷികൾക്ക് കൂടുമുണ്ട്, പക്ഷേ ഇതാ പ്രപഞ്ച സൃഷ്ടിതാവായി ഞാൻ മനുഷ്യ ശരീരം ധരിച്ച് ഭൂമിയിലേക്ക് വന്നപ്പോൾ എനിക്ക് തല ചായ്ക്കാൻ പോലും ഇടയില്ല. അപ്പോൾ എൻ്റെ അവസ്ഥ തൻ്റെ അവസ്ഥ പറഞ്ഞു കൊടുക്കുക, തനിക്ക് തല ചായ്ക്കാൻ പോലും. അപ്പോൾ താൻ എന്ത് പരമദരിദ്രനാണ്, മനസ്സിലായോ? അവസാനം ക്രൂശിൽ ഇതാ ഭൂമിയിലും അല്ല സ്വർഗത്തിലും അല്ലാത്ത രീതിയിൽ ഇങ്ങനെ തല തായ്ച്ചു. ഗ്ലോറി. പിടുത്തം കിട്ടിയ പരമദരിദ്രൻ. മക്കളെ, അങ്ങനെ ആയാലും ഒരു കുഴപ്പമില്ല, ഒരു ദാരിദ്ര്യമായാലും കുഴപ്പമില്ല. പക്ഷെ ശ്രദ്ധിച്ചേ, യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുക, ഭൂമിയിലെ ജീവിതം പരമദരിദ്രത്തിലായിരുന്നു. എന്നാൽ താൻ മരിക്കുമ്പോൾ താൻ ദരിദ്രന്മാരുടെ കൂടെ ആയിരുന്നില്ല, താൻ സമ്പന്നന്മാരുടെ കൂടെ ആയിരുന്നു. താൻ സമ്പന്നന്മാരുടെ കൂടെ ആയിരുന്നു. മനസ്സിലായോ? ഇതേപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മരണത്തിൽ സമ്പന്നന്മാരോട് കൂടെ ആയിരിക്കണം. ഇവിടെ സമ്പന്നന്മാരോട് കൂടെ, അവിടെ ശ്രദ്ധിച്ച് ലുക്കസുശേഷം അതിൻ്റെ 16-ാം അധ്യായത്തിൽ നിങ്ങൾക്കറിയാം ധനവാന്റെ ലാസറിൻ്റെയും കഥ അല്ലേ. ഈ ധനവാന്റെ ലാസറിൻ്റെയും കഥ, ധനവാൻ ഇവിടെ ജീവിച്ചപ്പോൾ സമ്പന്നന്മാരോട് കൂടെയായിരുന്നു, ലാസർ ദരിദ്രന്മാരോട് കൂടെയായിരുന്നു. പക്ഷേ ഈ ധനവാൻ നല്ല ധനവാനാ, ശ്രദ്ധിച്ച് കേൾക്കുക, ധനവാൻ നല്ല ധനവാനാ. അല്ല, അല്ലെങ്കിൽ നമ്മളാരെങ്കിലും നമ്മുടെ വീടിൻ്റെ പടിമുറ്റത്ത് ഒരു ദരിദ്രനെ, കുഷ്ഠരോഗം പിടിച്ച ഒരുത്തനെ കൂടെ കിടത്തുമോ, കിടക്കാൻ സമ്മതിക്കുമോ? മാത്രമല്ല, പുള്ളി അവിടെ ഉള്ളതുകൊണ്ട് നിറച്ച് പട്ടികളും ഉണ്ട് അവിടെ, സമ്മതിക്കുമോ? ഒന്നുമില്ലല്ലോ, അറിയാതെ അവന് നല്ലതൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ മുനിസിപ്പാലിറ്റിക്കാരെ വിളിച്ച് പറയതേ കിടക്കുന്ന അടുത്ത് മാറ്റിയാലോ. പക്ഷേ ഈ പുള്ളിക്കാരൻ അങ്ങനെ ഒന്നും ചെയ്തില്ല. പുള്ളിക്കാരൻ അവിടെ കിടന്നു. മാത്രമല്ല, ഈ ലാസറിനെ വിളിപ്പിച്ചായിരുന്നു പലപ്പോഴും പുള്ളിയുടെ വീട്ടിൽ പണി ചെയ്തിരുന്നൊരു ചിന്ത കൂടി എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവസാനം ഈ പുള്ളിക്കാരൻ യാതന സ്ഥലത്ത് നിന്ന് യാതന അനുഭവിക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞത്, ആ ലാസറിനെ ഇങ്ങ് വിട്, എന്നിട്ട് എന്തിനാ, ആ അവൻ ഇച്ചിരി വെള്ളം എടുത്ത് എൻ്റെ വായിൽ ഒഴിച്ചൊഴിച്ച് തരട്ടെ. ഗ്ലോറി. അപ്പോൾ തൻ്റെ പഴയ മൈൻഡ് സെറ്റാണ് ഈ പുള്ളിക്കാരൻ പറയണേ എന്നാണ് എനിക്കകത്ത് വന്ന ചിന്ത. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇവിടെ ലാസർ ഒരു ദരിദ്രനും, എന്നാൽ ഈ ധനവാനായ വ്യക്തി ഇവിടെ ധനമുള്ളവരോട് കൂടിയായിരുന്നു, സമ്പന്നന്മാരോട് കൂടിയാണ്, അവരുടെ കമ്പനി വേറെയാണ്. നമുക്കറിയാലോ, ഇന്ന് ഞാൻ കേട്ടു ഒരു സഭ അത് ഡിറൈവ് ചെയ്യപ്പെട്ടതോ സെപ്പറേറ്റ് ചെയ്യപ്പെട്ട സഭ, അപ്പോൾ ഏതോ എന്തൊക്കെ സഭയാണ് അത്, ഒരു കൂട്ടം പാവപ്പെട്ടവരുടെ സഭയും ഒരു കൂട്ടം പണക്കാരുടെ സഭയും. അപ്പോൾ ഞാനത് കേട്ട് അതിശയിച്ചിരിക്കുകയായിരുന്നു, അത് പറയുന്നത് കേട്ടിട്ട്. പിന്നെ പാവപ്പെട്ടവരുടെ സഭയ്ക്ക് കൺവെൻഷൻ വേറെ, പണക്കാരുടെ ഈ സഭ, രണ്ടും ഒരേ എന്തൊക്കെ സഭ, പണക്കാരുടെ സഭയുടെ കൺവെൻഷൻ വേറെ. ഗ്ലോറി. അപ്പോൾ ഇതേപോലെ, കാരണം രണ്ടും രണ്ട് ക്ലാസ്സാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ക്ലാസ് വേറെ ആയിരിക്കും, ഹൈ ലെവൽ ക്ലാസ് ആയിരിക്കും. ഇതാ ഈ ദരിദ്രൻ്റെ ക്ലാസ് ലോ ലെവൽ ക്ലാസ്സാണ്, ഭൂമിയിൽ ജീവിക്കുമ്പോൾ ലോ ലെവൽ. പക്ഷേ അവൻ്റെ മരണത്തിൽ, എബ്രഹത്തെക്കുറിച്ച് അറിയോ നിങ്ങൾക്ക്? ചിലവർ ചോദിക്കും, അപ്പോൾ സമ്പത്തുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല, നിങ്ങൾ സമ്പത്തുണ്ടായിക്കോട്ടെ. അതിനെന്താ, ആ സമ്പത്ത് നിങ്ങൾ നല്ല കാര്യവിചാരകന്മാരായിരുന്നാൽ മതി, ദൈവം തരുന്ന സമ്പത്തിൽ നല്ല കാര്യവിചാരകന്മാരായിരുന്നാൽ മതി. ആ സമ്പത്ത് ഒരിക്കലും നിങ്ങളുടേതാകരുത്, സമ്പത്ത് ദൈവത്തിൻ്റെതായിരിക്കണം എപ്പോഴും. എപ്പോൾ നിങ്ങളേതാകുന്നോ, നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ, അതിൻ്റെ തെളിവാ, നിങ്ങൾ ലക്ഷറി ലൈഫിന് വേണ്ടി അത് ഉപയോഗിക്കും. സമ്പത്ത് ദൈവത്തിൻ്റെതാണെങ്കിൽ നിങ്ങൾ ലക്ഷറി ലൈഫിന് വേണ്ടി ഉപയോഗിക്കില്ല, പകരം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും.
നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നും ഉപയോഗിക്കുന്നത് യാതൊരു തെറ്റും ഇല്ല. കർത്താവ് പറഞ്ഞു നിനക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാം, യു ക്യാൻ ഫ്രീലി ഈറ്റ്. ദൈവത്തിന്റെ പദ്ധതി ഏതാ? ഏറം തോട്ടത്തിൽ എന്തായിരുന്നു? ഒരു പഴം പറിക്കാം. എന്തിനാ പറിക്കണേ? വിശക്കണോ? പകുതി പറിച്ചാൽ മതി. നിന്റെ വിശപ്പ് മാറണ വരെ നിനക്ക് ഇഷ്ടം പോലെ നീ ഉപയോഗിക്കേ, പക്ഷെ നിന്റെ ലക്ഷോറിയസ് ലൈഫിന് വേണ്ടി ആകരുത്. പിടുത്തം കിട്ടിയോ? ഗ്ലോറി. നിനക്ക് സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കാം. നിന്റെ അപ്പൻ തന്നത് നിനക്ക് സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കാം, പക്ഷെ നീ മറ്റുള്ളവർക്കൊരു മാതൃകയായി തീരണം, സകലത്തിലും മാതൃകയായി തീരണം. അബ്രഹാം ശ്രദ്ധിച്ചേ, ഈ ലാസർ മരിച്ചു. ലാസർ മരിച്ചിട്ട് ഇവൻ ഇവിടെ ഏത് ക്ലാസ്സായിരുന്നു? പാവപ്പെട്ടവരുടെ ക്ലാസ്സിലാ. ഇവൻ മരിച്ചതോടുകൂടെ ഇവൻ്റെ ക്ലാസ് മാറി. അബ്രഹാത്തിനെ കുറിച്ച് എന്നാ പറഞ്ഞതെന്ന് അറിയാമോ? അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. ഹലോ, വെള്ളി പൊന്ന് കന്നുകാലികൾ ഇതിനൊക്കെ ബഹുസമ്പന്നൻ. ബൈബിൾ പറയുക, ഈ ദരിദ്രനായ ലാസറിനാണെങ്കിലും നമ്മൾ ഈ ലോകപ്രകാരം ആണെങ്കിൽ ഇതേ വരുന്നുണ്ട്. മാറി മാറി മാറി, നമ്മുടെ ക്ലാസ് വേറെ, അവൻ്റെ ക്ലാസ് വേറെ. പക്ഷെ ലാസർ മരിച്ചപ്പോൾ അവൻ സമ്പന്നന്മാരോട് കൂടെയായിരുന്നു. അവൻ്റെ ക്ലാസ് മാറി. അവൻ ആരുടെ മടിയിലാണ് പോയിരിക്കണെന്ന് അറിയാമോ? അബ്രഹാം പിതാവിൻ്റെ മടിയിലാണ് കയറിയിരിക്കണേ. ഹലോ, എങ്കിൽ വല്ല പിടുത്തം കിട്ടുന്നുണ്ടാ? അതിൻ്റെ അർത്ഥം പ്രിയ മക്കളെ, നിങ്ങൾക്ക് സമ്പത്ത് ഉള്ളതല്ല പ്രശ്നം, ആ സമ്പത്ത് നിങ്ങളുടേതാകുന്നതാ പ്രശ്നം. സമ്പത്ത് നിങ്ങളുടേതാകുന്ന പ്രശ്നം. ഇവിടെ എനിക്ക് നിങ്ങൾക്ക് ഒന്നുമില്ല. ഞാൻ നിങ്ങൾ ഇന്ന് എന്ന് ഇന്ന് ഉണ്ടെന്ന് പറയുന്നതൊന്നും നമ്മുടേതല്ല. അത് നമ്മളിവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഈ സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? ഇന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നത് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഇനി ഞാൻ നിങ്ങൾ ഇവിടുന്ന് മരിച്ചു പോയാലും ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇതാരും കൊണ്ടുപോകുന്നില്ല. ഇതൊക്കെ ദൈവത്തിൻ്റെതായിട്ട് വീണ്ടും തുടരും. മനസ്സിലായോ? പക്ഷെ ദൈവത്തിൻ്റെ പ്രോപ്പർട്ടി നമ്മുടെ പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞ് നമ്മുടെ തോന്നിവാസന് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ദൈവദൃഷ്ടിയിൽ ഈ ഭൂമിയിലെ ധനവാന്മാരായി മാറുന്നത്. അല്ലെങ്കിൽ എത്ര ധനം ഉണ്ടെങ്കിലും എന്തെങ്കിലും തൊടുന്നതിന് മുമ്പ് പപ്പാ എന്താ ചെയ്യണ്ടേ? അപ്പോൾ പപ്പ പറയും, മോനെ ഡൂ ദിസ്, അല്ലെങ്കിൽ ഇത് ചെയ്യണ്ട, ഇത് ചെയ്യേ എന്ന് പപ്പയുടെ അനുവാദത്തോടു കൂടിയാണ് നിങ്ങളത് എടുക്കുന്നതെങ്കിൽ പണം ആരുടേതാ? ദൈവത്തിൻ്റെതാണ്, നിങ്ങളുടേതല്ല. അല്ല, നിങ്ങൾ ഒരും ചോദിക്കാതെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മൂവ് ചെയ്യുന്നെങ്കിൽ അത് നിങ്ങളുടേതാ. പിടുത്തം കിട്ടിയ? ഗ്ലോറി. എന്തുണ്ടായിക്കോട്ടെ, നിങ്ങളല്ല ഞാനും നിങ്ങളും അല്ല അതിൻ്റെ കാര്യസ്ഥന്മാർ മാത്രമായിരിക്കണം. ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയെ സ്വന്തമാക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ പ്രോപ്പർട്ടി എന്നും ദൈവത്തിൻ്റെതായിരിക്കണോ? നീയോ ഒരു ദരിദ്രനായിരിക്കണം. പിടുത്തം കിട്ടിയോ? അവർക്കാണ് സ്വർഗരാജ്യം. അബ്രഹാം ദരിദ്രനാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന് മുമ്പിൽ അബ്രഹാം ബഹുസമ്പന്നനാണ്, പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അബ്രഹാം ദരിദ്രനാ. ഗ്ലോറി. അബ്രഹാം ദരിദ്രനാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇതാ ലോർഡ് ഐ ലവ് യു. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അബ്രഹാം ദരിദ്രനാണ്. ഇത് മുമ്പ് കഴിഞ്ഞ ഡിസംബറിലെ ഒരു സന്ദേശം, ഇന്നത്തെ ജനത്തിൻ്റെ വിഷയം, അവർക്ക് ജയം പ്രാപിക്കാൻ പറ്റാത്തതിൻ്റെ വിഷയം, കഴിഞ്ഞ ഡിസംബറിൽ ലാസ്റ്റ് 29, 30, 31 ആ സന്ദേശം ഇൻ്റർനെറ്റിലുണ്ട്. ഒരു സന്ദേശം പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ ഇങ്ങനെയാണ്, ശരിക്കും പറഞ്ഞാൽ ഈ പഴയ നിയമ സംഭവങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ അബ്രഹാമല്ല, അല്ലെങ്കിൽ അബ്രഹാമല്ല കനാൻ ദേശത്തേക്ക് പോകാൻ യാത്ര തിരിച്ചത്. യാത്ര തിരിച്ചത് അബ്രഹാമിൻ്റെ പിതാവായ തേരഹ. അത് ഇന്നത്തെ ക്രിസ്തീയ തലത്തോട് ഒക്കുന്നു. ഇവരൊക്കെ യാത്ര പുറപ്പെടുന്ന, പക്ഷേ ഈ യാത്ര പുറപ്പെട്ടിട്ട് ഈ അബ്രഹാം, അല്ലെങ്കിൽ സോറി തേരഹ്, അബ്രഹാം, അബ്രഹാമിൻ്റെ ഭാര്യ സാറായിയെയും അതോടൊപ്പം തന്നെ ലോത്തിനെയും കൂട്ടി യാത്ര പുറപ്പെടുകയാണ്. യാത്ര പുറപ്പെട്ടത് കനാൻ ദേശത്തേക്കാണ്. അബ്രഹാം അല്ല യാത്ര ആരംഭിച്ചേ, കനാൻ ദേശത്തേക്ക് യാത്ര പോയിട്ട് അന്നത്തെ സിറിയയുടെ ഭാഗവും ഇന്നത്തെ ടർക്കിയുടെ ഭാഗവുമായ ഹാരാൻ എന്ന പട്ടണത്തിൽ വന്ന് യാത്ര സ്റ്റോപ്പ് ചെയ്തു. അതായത് മെസപ്പട്ടോമിയ ഊരിൽ നിന്ന് യാത്ര ആരംഭിച്ചു, ഇന്നത്തെ ഇറാഖ് ഊരിൽ നിന്ന് യാത്ര ആരംഭിച്ചു. എന്നിട്ട് ഇതാ ഹാരാനിൽ വന്നു യാത്ര നിന്നു. അതിർത്തി, അതിൻ്റെ അതിർത്തി വന്ന് യാത്ര നിന്നു. കനാൻ ദേശത്തേക്ക് യാത്ര പോകുന്നില്ല.
പക്ഷേ യാത്ര പുറപ്പെട്ടത് കനാൻ ദേശത്തേക്കാണ്. ഇന്നും ദൈവജനം യാത്ര പുറപ്പെട്ടത് സ്വർഗരാജ്യത്തിലേക്കാണ്. പക്ഷേ അവരതിൻ്റെ ഇടയിൽ സഭയിൽ വന്ന് യാത്ര നിർത്തി, അവർ സ്വർഗരാജ്യത്തിലേക്ക് പോകുന്നില്ല. കാരണം പിൻപിലുള്ളതിനെ വിടാൻ അവർക്ക് മനസ്സില്ല, അവർക്കൊരു ദരിദ്രനാകാൻ മനസ്സില്ല. അവരോട് അങ്ങോട്ട് യാത്ര നിർത്തി. പിന്നെ ഇതൊക്കെ ഒന്ന് കൂട്ടിക്കിട്ടിയാൽ അത് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞ് നിശ്ചിട്ടിരിക്കുക. അങ്ങനെയല്ല മക്കളെ, നിങ്ങൾ ഇവിടുന്ന് ക്രോസ് ചെയ്യണം. ഈ ഹാരാൻ ക്രോസ് ചെയ്ത് കനാനിലെത്തണം. അവിടെ തേരഹിന് അത് കഴിഞ്ഞില്ല. തേരഹ് ഹാരാനിൽ വന്ന് യാത്ര സ്റ്റോപ്പ് ചെയ്തു. ഇങ്ങനെ പലരും ഈ കൂട്ടത്തിലിരിക്കുന്ന, ഈ ശബ്ദപരിധിയിൽ കാഴ്ചപരിധിയിൽ കാണുന്ന പലരും ഹാരാനിൽ വന്ന് യാത്ര സ്റ്റോപ്പ് ചെയ്തിരിക്കുക. അവരെ ദൈവരാജ്യത്തിലേക്ക് കയറുന്നില്ല, കനാനിലേക്ക് കയറുന്നില്ല. അവിടെയാണ് സമ്പന്നനായ തേരഹിനെ വിട്ടിട്ട് ദൈവം ദരിദ്രനായ അബ്രഹത്തെ തിരഞ്ഞെടുത്ത് അവനോട് പറഞ്ഞു, നീ, അതായത് തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. യാത്രയുടെ ലീഡർ തേരഹ അവിടെ വെച്ച് മരിച്ചു. ഉടനെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുക, ദൈവം അബ്രഹാമിനോട്, നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും നിനക്കുള്ളതിനെയും വിട്ട് കനാനിലേക്ക് യാത്ര പുറപ്പെടുക. തേരഹ് മരിച്ചതിലൂടെ അബ്രഹാം ആരംഭിച്ച യാത്ര കണ്ടിന്യൂ ചെയ്തു. അബ്രഹാമല്ല യാത്ര തുടങ്ങിയത്, തേരഹ. ആ യാത്ര കണ്ടിന്യൂ ചെയ്തു, അവർ കനാനിൽ എത്തി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ഇന്ന് നമ്മുടെ ഈ യാത്രയിൽ ആ ചിത്രം നിങ്ങൾ കാണിച്ചു തരാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കട്ടെ. യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ആ സന്ദേശം, നിങ്ങളത് മനസ്സിലാക്കിയാട്ടെ. ഓ ലോർഡ്, ഐ ലവ് യു. ശ്രദ്ധിച്ചേ, ഇവിടെ നിങ്ങൾക്ക് നമ്മളുടെ യാത്രയുടെ ഒരു നിഴൽ ഇവിടെ കാണാം. ഇതാണ് മെസപ്പൊട്ടേമിയ, ഇന്നത്തെ ഇറാഖാണ്. അവിടെ ഊർ എന്ന് പറയുന്ന ദേശത്ത് നിന്ന് യാത്ര പുറപ്പെട്ടു. രണ്ട് ഗ്രീൻ ലൈൻ കണ്ടോ, യാത്ര പുറപ്പെട്ടു. ഇതാ ഹാരാൻ എന്ന ദേശത്ത് ആ യാത്ര എത്തി. അതോടുകൂടെ യാത്ര സ്റ്റോപ്പായി. അതായത് മെസപ്പൊട്ടേമിയയുടെ ബൗണ്ടറി, ആ സംസ്കാരത്തിൻ്റെ ബൗണ്ടറിയിൽ വന്ന് യാത്ര സ്റ്റോപ്പായി. ഇന്നത്തെ സഭകൾക്ക് സംഭവിച്ചിരിക്കുന്നത് ഇതാ, ബൗണ്ടറിയിൽ വന്ന് യാത്ര സ്റ്റോപ്പായി. കാരണം ഇവർക്ക് വിടാൻ മനസ്സില്ല, പിൻപിലുള്ളതിനെ വിടാൻ ഇവർക്ക് മനസ്സില്ല. ഇവരൊരു തേരഹ് യാത്രയാണ് ആരംഭിച്ചത്. പക്ഷെ നിങ്ങളുടെയും എൻ്റെയും ഉള്ളിൽ തേരഹ് ഉണ്ടെങ്കിൽ ആ തേരഹ് മരിക്കണം. മരിച്ചെങ്കിലേ യാത്ര തുടരാൻ പറ്റുകയുള്ളൂ. ശ്രദ്ധിച്ചേ, ഇതാ നമുക്ക് ആ ബൈബിൾ വചനം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം. ഓളോടാ എല്ലാ വ്യൂ. ഇതാ ആ ദരിദ്രൻ്റെ ലെവലിലേക്ക് നമ്മളെ അബ്രഹാത്തിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് ഈ മനസ്സിലാക്കുന്നത്. അവൻ മനുഷ്യരുടെ മുമ്പിൽ സമ്പന്നൻ, പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ. 11:31 വായിച്ചു. തേരഹ് തൻ്റെ മകനായ അബ്രഹാമിനെയും ഹാരാന്റെ മകനായ തൻ്റെ പൗത്രൻ ലോത്തിനെയും തൻ്റെ മകനായ അബ്രഹാമിൻ്റെ ഭാര്യയായി മരുമകളായ സാറായിയെയും കൂട്ടി കൽദേയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ ഹാരാൻ വരെ വന്നു, അവിടെ പാർത്തു. ശ്രദ്ധിച്ചേ, ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ആരാണ് കനാൻ ദേശത്തേക്ക് പുറപ്പെട്ടെ? അബ്രഹാം അല്ല, തേരഹാണ് പുറപ്പെട്ടത്. അബ്രഹാമിൻ്റെ അപ്പൻ, ഇവിടുത്തെ കിട്ടിയോ, അബ്രഹാമിൻ്റെ അപ്പൻ പഴയ തലമുറയാണ് യാത്ര ആരംഭിച്ചത്. പക്ഷെ യാത്ര ഫിനിഷ് ചെയ്യുന്നത് പുതിയ തലമുറ. മനസ്സിലാവുന്നുണ്ടോ? നമ്മളുടെ ആത്മീയ ജീവിതം ഇവിടെ ആരംഭിക്കുന്നത് ഇതാ, ഇത് പഴയ സൃഷ്ടിയിൽ നിന്നാണ്. പക്ഷെ ഇത് അവസാനിപ്പിക്കുന്നത് പുതിയ സൃഷ്ടിയാണ്. പിടുത്തം കിട്ടിയോ? ഗ്ലോറി. ശ്രദ്ധിച്ചേ, ഇവിടെ പറയാണ്, തേരഹ് തൻ്റെ മകനായ അബ്രഹാമിനെയും ഹാരാൻ്റെ മകനായ തൻ്റെ പൗത്ര ലോത്തിനെയും തൻ്റെ മകനായ അബ്രഹാമിൻ്റെ ഭാര്യയായി മരുമകളായ സാറായെയും കൂട്ടി കൽദേയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. തേരഹാണ് യാത്ര പുറപ്പെട്ടത്. ഗ്ലോറി, തേരഹ്. പക്ഷേ അവർ ഹാരാൻ വരെ വന്നു, അവിടെ പാർത്തു. ഗ്ലോറി, ഹാരാൻ വരെ വന്ന് അവിടെ പാർക്കുകയാണ്. അതായത് മെസപ്പൊട്ടേമിയയുടെ ബൗണ്ടറി വരെ വന്നിട്ടുള്ളൂ. ബൗണ്ടറി വിടാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ചാർച്ചക്കാരെയും ബന്ധുമിത്രാദികളെയും ഒന്നും വിടാനായിട്ട് മനസ്സില്ല. ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ക്രിസ്തീയ ജീവിതം, ഒരു അഡ്ജസ്റ്റ്മെൻ്റ്. ഗ്ലോറി, ഹല്ലേലൂയ.
പ്രിയ മക്കളെ, ഇതിനും ഭേദം ഊരിപ്പോയി നന്നായിട്ട് ആഘോഷിച്ച് നരകത്തിൽ പോകുന്നതാണ്. തിരികെ പോയിട്ട് ഒന്നില്ലെങ്കിൽ ഉഷ്ണവാൻ അല്ലെങ്കിൽ ശീതവാൻ, രണ്ടിൻ്റെ നടുവിൽ പോയി എന്നിട്ട് ഒരു കാര്യവും ഇല്ല. ഇതാ കർത്താവ് പറയുന്നത്, നീ ഒന്നില്ലെങ്കിൽ ശീതവാനായെങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഉഷ്ണവാനായെങ്കിൽ കൊള്ളായിരുന്നു. ഒന്നില്ലെങ്കിൽ ലോകം ആഘോഷിച്ച് നരകത്തിൽ പോകും. ഇത് അങ്ങോട്ടും പോകില്ല, എന്നാൽ ഇവൻ ഇങ്ങോട്ടും വാ, ഇങ്ങോട്ടും വരൂല. ഇത് രണ്ടിൻ്റെയും നടുവിൽ പോയി നിൽക്കുക, ഹാരാനിൽ വന്ന് നിൽക്കുകയാണ്. പിടുത്തം കിട്ടിയോ? അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിനക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? നീ ശീതവാനും അല്ല ഉഷ്ണവാനും അല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ സ്വർഗരാജ്യത്തേക്ക് കയറ്റുമെന്നാണോ? ഇല്ല, നിന്നെ എന്നെ വായിന്ന് തുപ്പിക്കളയും. പിടുത്തം കിട്ടിയോ? അതായത് പുറത്താണോ? അല്ല. അകത്താണോ? അല്ല. രണ്ടിൻ്റെ നടുവില ക്ലോറി തുപ്പിക്കളയത്തേ ഉള്ളൂ. ഇതാ ഹാരാനിൽ വന്ന് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ യാത്ര പോകണമെങ്കിൽ എന്ത് വേണം? തേരഹ് ഉള്ളിടത്തോളം കാലം യാത്ര പോകാൻ പറ്റത്തില്ല. പഴയ തലമുറ നിൽക്കുന്നിടത്തോളം കാലം യാത്ര പോകാൻ പറ്റത്തില്ല. നമ്മളെ സംബന്ധിച്ച് പഴയ മനുഷ്യൻ നിൽക്കുന്നിടത്തോളം കാലം യാത്ര പോകാൻ പറ്റത്തില്ല. ജഡമോഹങ്ങളാൽ ചതിമോഹങ്ങളോ വഷളായിപ്പോയ പഴയവൻ നിൽക്കുന്നിടത്തോളം കാലം യാത്ര പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നിലെ പഴയവൻ ചാകണം, അല്ലെങ്കിൽ അവനെ ഉപേക്ഷിക്കണം. രണ്ടിലെങ്കിലും നടക്കണം, എങ്കിലിനി യാത്ര പോലും നടക്കൂ. ഹലോ, ഹലോ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ഇന്നത്തെ സഭയുടെ എൻ്റെ സഹോദരങ്ങളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. എൻ്റെ മക്കളെ, നിങ്ങൾ ആരും ഇതുപോലെ ചതിയിൽപ്പെട്ട് അവസാനിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആത്മാവ് കൊണ്ട് ആരംഭിച്ചു. എങ്ങോട്ടൊക്കെയാണ് യാത്ര? കനാൻ ദേശത്തൊക്കെയാണ്, ആത്മമണ്ഡലത്തിലേക്കാണ് യാത്ര. എന്നിട്ട് ജഡം കൊണ്ടോ സമാപിക്കുന്നത്? ബുദ്ധിയില്ലാത്ത ഡാഷ് നമ്മൾ ഫില്ല് ചെയ്യണം. ഗ്ലോറി. അപ്പോൾ പ്രിയ സഹോദരങ്ങൾ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ഇനി യാത്ര പോകണമെങ്കിൽ എന്ത് വേണം? തേരഹ് മരിക്കണം. ശ്രദ്ധിച്ചു കേൾക്കുക. അവർ ഹാരാൻ വരെ വന്നു, അവിടെ പാർത്തു. തേരഹിൻ്റെ ആയുഷ്കാലം 205 സംവത്സരമായിരുന്നു. തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. ഇന്ന് നമ്മുടെ ഉള്ളിലുള്ള തേരഹ്, ആ പഴയ മനുഷ്യൻ മരിക്കണം. ആ പഴയ മനുഷ്യൻ മരിക്കണം. ഗ്ലോറി. ജഡപ്രകാരമുള്ള തലമാണത്, അവൻ മരിക്കണം. അവൻ മരിച്ചില്ലെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ആത്മീയമായി മുന്നേറ്റമില്ല. നിങ്ങൾ പുറപ്പെട്ടു. പഴയൻ്റെ കൂട്ടത്തിലാണോ? എല്ലാ കൂട്ടത്തിലും ഞങ്ങളില്ല. ഗ്ലോറി. പുറപ്പെട്ടു. പക്ഷേ എത്തിയോ? എത്തിയില്ല. ഈ ലെവലിലാകും. ഇതാ അങ്ങനെ അടുത്ത വാക്യം പറയുകയാണ്, അതിൻ്റെ 12:1. തേരഹ് മരിച്ചതിൻ്റെ ഉടനെ ദൈവം എന്നാ പറഞ്ഞെന്നറിയാമോ? ദൈവം എന്തിനു വേണ്ടി കാത്തിരിക്കുക? ഇവരെ വിളിച്ചിറക്കിയത് ഞാനാ കനാനിലേക്ക് പോകാൻ. പക്ഷേ ഈ പഴയ തലമുറ ഇതിന് സമ്മതിക്കുന്നില്ല. അതിൻ്റെ 12:1 ഉടനെ ദൈവം അബ്രഹത്തോട് പറയാണ്, തേരഹ് മരിച്ചാൽ പിന്നെ അബ്രഹത്തിന് യാത്ര തുടരാം. എന്താ പറയണേ? വായിച്ചേ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ശ്രദ്ധിച്ചേ. ഇവിടെ അടുത്തത് ഉടനെ പറയുക, നീ, അതായത് യഹോവ അബ്രഹാമിനോട് അരുളിച്ചത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട്. അപ്പൊ ഇത്രയും നേരം എന്ത് സംഭവിച്ചിട്ടില്ല? വിടാതെയുള്ള പരിപാടികളാണ് ഇത്രയും നേരമുള്ള പരിപാടി മുഴുവൻ. പിടുത്തം കിട്ടിയോ? ഹാരാനിൽ വരെ എത്തി, പക്ഷേ ഇതുവരെയും പുറകിലുള്ളതിനെ വിടാതെയുള്ള അഡ്ജസ്റ്റ്മെൻ്റ് പരിപാടിയാണ്. ചിലത് പറഞ്ഞു, എന്നോടാണല്ലോ പറഞ്ഞേ. ഗ്ലോറി. കുഞ്ഞേ, നിനക്ക് ഹാരാൻ വരെ എത്താം, സഭ വരെ എത്താം. സഭയിൽ നിന്ന് ദൈവരായതിനെ ചേർത്തില്ല, ലോകത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തു. അവിടം വരെ എത്താം, അതിൻ്റെ അപ്പുറം സഭയിൽ നിന്ന് ദൈവരാജ്യം അവകാശമാക്കണം. ഗ്ലോറി. അതായത് നിനക്ക് ആ സ്ത്രീ വരെ എത്താം. സ്ത്രീ ഇതാ വെളിപ്പാട് പുസ്തകം 12:1 ഒരു സ്ത്രീയെ കാണാം. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, തലയിൽ 12 അവളുടെ കാലിന് കീഴിൽ ചന്ദ്രൻ. ആ സ്ത്രീ വരെ എത്താം. സ്ത്രീയിൽ നിന്ന് കുഞ്ഞിലേക്ക് യാത്രയില്ല. ആ കുഞ്ഞാണ് എടുക്കപ്പെടുന്നത്. സ്ത്രീയല്ല, സ്ത്രീ പഴയ മനുഷ്യൻ്റെ ജഡരക്തത്തിൻ്റെ ഭാഗമാണ്. ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. പക്ഷെ കുഞ്ഞ് ദൈവത്തിൻ്റെ വിത്തിനാൽ, സീഡിനാൽ ഉണ്ടാക്കപ്പെട്ടവനാണ്. അവൻ, ആ സ്ത്രീ പ്രസവിച്ചു,
ആ കുഞ്ഞ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇതാണ് നമ്മൾ പറയുന്ന ഉൾപ്രാപണം, റാപ്ചർ. ഇതിൻ്റെ ആകെ തുക ഒരു ടൈപ്പ് സാമ്പിളിലൂടെ ദൈവവചനം കാണിക്കുകയാണ്. ഗ്ലോറി, അത് ഒരു കുഞ്ഞല്ല, അനേകരും അതിൻ്റെ ഉള്ളിലുണ്ട്. അത് ദൈവം അനുവദിക്കുന്നെങ്കിൽ ആഫ്റ്റർനൂൺ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കുന്നത് ഇതാ, എബ്രഹാം വിട്ടു പുറപ്പെട്ടു. അപ്പോൾ എബ്രഹാമിന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു, പക്ഷേ എബ്രഹാം ഇതൊക്കെ ചാർച്ചക്കാരും മറ്റു പല വിഷയങ്ങളും ഉണ്ടായിരുന്നു. എബ്രഹാമത്തിനോട് വിട്ടു പുറപ്പെടാൻ പറഞ്ഞപ്പോൾ എബ്രഹാമത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടായോ? ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം എബ്രഹാമിൻ്റെ ചിന്തയിൽ ഇതൊക്കെ ആര് തന്നതാ? ദൈവം തന്നതാ. അപ്പോൾ ഇതൊന്നും ആരുടേതല്ല, എൻ്റേത് അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതൊന്നും എൻ്റേതല്ല, ഇതൊക്കെ ദൈവത്തിൻ്റെതാണ്. ഞാൻ ആരാ? ഇതിൻ്റെ മുകളിൽ ഒരു കാര്യവിചാരകൻ മാത്രമാണ്. മനസ്സിലായോ? അപ്പോൾ ബഹുസമ്പന്നനായ അബ്രഹത്തെ ദൈവം കാണുന്ന ഒരു ദരിദ്രനായിട്ടാണ്. നമ്മൾ ബഹുസമ്പന്നനായിട്ടും കാണുന്നു, ദൈവം ഒരു ദരിദ്രനായിട്ട് കാണുന്നു. ഇനി ദൈവം അബ്രഹത്തിനൊരു മകനെ കൊടുത്തു, 25 വർഷം കാത്തിരുന്ന ഒരു മകനെ കൊടുത്തു. ഗ്ലോറി, വാഗ്ദത്ത സന്തതി. തുടർന്ന് ദൈവത്തിനൊരു സംശയം, ഇനി ഈ മകൻ ഇവൻ്റെ ആയോ? മക്കളെ, ഹോവയുടെ ദാനം എന്നല്ലേ പറഞ്ഞേ? അങ്ങനെ ഞാൻ ദാനം കൊടുത്ത്, ഇനി ഇപ്പം ഇവൻ്റെ ആയോ? ദൈവം അവിടെയും ചെക്ക് ചെയ്തു ഇവനെ. ഉടനെ അബ്രഹത്തെ ചെക്ക് ചെയ്യാണ്, ദാ നീ സ്നേഹിക്കുന്ന നിൻ്റെ മകനെ ഞാൻ കാണിക്കുന്ന മലയെ കൊണ്ടുപോയി ആ കഴിക്കേ. ഉടനെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അബ്രഹാം ഇതാ മകനുമായി കഴുതയ്ക്ക് കോപ്പിട്ട് യാത്രയായി. അപ്പോൾ അബ്രഹാമിൻ്റെ ചിന്തയിൽ, മോൻ ആരുടെയാ? സാറയുടെയാ? അല്ല, തൻ്റെയാ? ഒരു വാക്ക് പോലും സാറായിട്ട് ചോദിക്കുന്നില്ല, നേരെ യാത്രയാവുകയാണ്. കാരണം സാറോട് ചോദിച്ചാൽ പരിപാടി നടക്കില്ലെന്നറിയാം. ഗ്ലോറി, അപ്പോൾ ഇതാ താൻ അടുത്ത വാക്കിത നേരെ കുഞ്ഞിനെ ഞാൻ കഴിക്കാൻ കൊണ്ടുപോവുക. അപ്പോൾ എബ്രഹത്തിന് എന്തെങ്കിലും കുഞ്ഞുപോലെ എൻ്റേതല്ല, എനിക്ക് വളർത്താൻ തന്നതാ. അപ്പോൾ അബ്രഹാം ദൈവധന്യതയിൽ ആരാ? വെറും ദരിദ്രൻ, നമ്മുടെ ദൃഷ്ടിയിൽ ധനവാൻ. അതുകൊണ്ട് പ്രിയമക്കളെ, നിങ്ങൾക്ക് ധനം ഉണ്ടാകുന്നതിൽ തെറ്റില്ല, പക്ഷെ ധനം നിങ്ങളുടേതാകുന്നത് തെറ്റായി. നീ സമ്പന്നനായി, സമ്പന്നൻ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. പക്ഷേ അബ്രഹത്തെ പോലെ നിനക്ക് ധനം ഉണ്ടാകട്ടെ, പക്ഷെ ധനമല്ല നിന്റെ ദൈവത്തിൻ്റെതായിരിക്കട്ടെ നിന്റെ ഹൃദയത്തിൽ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോഴാണ് നമ്മൾ സ്വർഗരാജ്യ അവകാശമാകാൻ യോഗ്യരായിത്തീർ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാണ്. ഹല്ലേലൂയ. സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളത്. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടി ഒന്നും നമ്മുടേതാകരുത്, നമുക്ക് ആക്കാൻ പറ്റത്തില്ലെന്ന്. ഇതൊക്കെ ദൈവത്തിൻ്റെതാ, ഒന്നെല്ലാം ദൈവത്തിൻ്റെതാ. ഹല്ലേലൂയ. അപ്പോൾ നമ്മളുടെ പ്രോപ്പർട്ടികളുടെ മുകളിൽ പൂർണ്ണ അധികാരം ദൈവത്തിനായിരിക്കണം. പപ്പ, ഞാൻ എന്താ ചെയ്യണ്ടേ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഓരോ കാര്യത്തിന് പപ്പയോട് നമ്മൾ അന്വേഷിക്കണം. അപ്പ പപ്പ നമ്മുടെ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് തരുവാനായിട്ടിടയാ. കാരണം തൻ്റെ പ്രോപ്പർട്ടി എങ്ങനെ ഗൈഡ് ചെയ്യണം എന്നുള്ളത് പപ്പ നമുക്ക് പറഞ്ഞുതരും, നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് പറഞ്ഞു തരും. അതനുസരിച്ച് മൂവ് ചെയ്യണം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, അബ്രഹാം ജീവിച്ചിരിക്കുമ്പോഴും മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ സമ്പന്നൻ, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദരിദ്രൻ. മരിച്ചു കഴിഞ്ഞപ്പോഴും പുള്ളി സമ്പന്നന്മാരുടെ കൂടെയായിരുന്നു. പിടുത്തം കിട്ടിയോ? എന്നാൽ ശ്രദ്ധിച്ചേ, ലൂക്കോസ് സുവിശേഷം 16 അധ്യായത്തിലെ സമ്പന്നൻ, ഭൂമിയിൽ ജീവിക്കുമ്പോൾ സമ്പന്നൻ, മരിച്ചു കഴിഞ്ഞപ്പോൾ ദരിദ്രന്മാരോടുകൂടെ, അല്ല എങ്കിൽ യാതന അനുഭവിക്കുന്നവരുടെ കൂടെയായിരുന്നു. പിടുത്തം കിട്ടിയ? എന്നാൽ അവിടുത്തെ ആ ലൂക്കോസ് സുവിശേഷം 16 അധ്യായത്തിലെ ദരിദ്രൻ, അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ, ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദരിദ്രൻ, പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ സമ്പന്നന്മാരുടെ കൂടെയായിരുന്നു. പിടുത്തം കിട്ടിയോ? അത് അവൻ അബ്രഹത്തിൻ്റെ മടിയിലായിരിക്കണേ, സമ്പന്നന്മാരുടെ കൂടെയാണ്. നമ്മുടെ അരുമനാഥനായ യേശു, യേശുവിൻ്റെ മരണത്തിൽ ഭൂമിയിൽ ദരിദ്രന്മാരോട് കൂടെ, മരണത്തിൽ സമ്പന്നന്മാരോട് കൂടെ. ഗ്ലോറി. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ കേട്ട ഈ ഇപ്പോൾ കേട്ട ഈ സന്ദേശത്തിൽ ജാതി പറഞ്ഞോ, ഡിനോമിനേഷൻ പറഞ്ഞോ, സംഘടന പറഞ്ഞോ, ഇതൊന്നുമില്ലല്ലോ. ഇതൊക്കെ ഭൂമിയിലെ ജഡ സിസ്റ്റങ്ങളാണ്. ഗ്ലോറി. ഈ പറഞ്ഞത് മുഴുവൻ ആത്മമണ്ഡലത്തിലെ സിസ്റ്റമാണ്. ഇതാ വിശുദ്ധ പൗലോസ് പറയുന്നൊരു കാര്യം, ഞാൻ എല്ലാവരെയും ജഡപ്രകാരം അറിഞ്ഞിരുന്നേ, പക്ഷേ ഇന്നു മുതൽ ഈ വെളിപ്പാട് എനിക്ക് ഇന്ന ഉണ്ടായേ, ഇന്നു മുതൽ ഞാൻ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല, എല്ലാവരും അറിയുന്നത് ആത്മപ്രകാരമാണ്. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, നിങ്ങളും ആത്മപ്രകാരം അറിയപ്പെടുക. ജഡപ്രകാരമല്ല, ഇവിടുത്തെ എല്ലാം ജഡപ്രകാരമാണ്. സംഘടനകളും കാര്യങ്ങളൊക്കെ ജഡപ്രകാരമാണ്. അതിവിടെ കിടന്നോട്ടെ. ഇതാ
എൻ്റെ പുറകിൽ ഞങ്ങൾക്കൊരു രജിസ്ട്രേഷൻ ഉണ്ട്. അതാ കാരണം ധ്യാനകേന്ദ്രം നടത്തുന്ന രജിസ്ട്രേഷൻ, അതിൻ്റെ പേര് പ്രാർത്ഥനാലയം എന്ന, ഹൗസ് ഓഫ് പ്രയർ എന്നാ. ഞാൻ ഈ പ്രസംഗത്തിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും പ്രാർത്ഥനാലയം പ്രാർത്ഥനാലയം ഹൗസ് ഓഫ് പ്രയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഞാൻ പറയില്ല, എനിക്കത് പറയാൻ പറ്റില്ല. അത് ജഡപ്രകാരമുള്ള ഒരു അറിവാണ്, ജഡപ്രകാരമുള്ള രജിസ്ട്രേഷനാണ്. അതവിടെ കിടന്നോട്ടെ, ഈ ലോകത്തിലെ ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റമാണ്, ഗ്ലോറി, അതവിടെ കിടന്നോട്ടെ. പക്ഷെ നമ്മൾ അതിലല്ല അറിയപ്പെടേണ്ടത്, നമ്മൾ അറിയപ്പെടേണ്ടത് ദൈവത്തിൻ്റെ ഭവനക്കാരായി, ദൈവത്തിൻ്റെ മക്കളായി അറിയപ്പെട്ടാൽ എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയും, എല്ലാവരെയും സ്നേഹിക്കാൻ. ഞാനിന്ന് കാണുന്നൊരു കാഴ്ച, ജഡപ്രകാരം ജീവിക്കുന്ന ഒരു കൂട്ടം സഭ എന്ന് പറയുന്ന ഒരു കൂട്ടം, വേറൊരു കൂട്ടം സഭ എന്ന് പറയുന്ന ഒരു കൂട്ടം, വേറൊരു കൂട്ടം, അതുപോലെ അവർക്ക് എല്ലാവർക്കും ഓരോരോ പേരുണ്ട്. ഈ ഒരു കൂട്ടർക്ക് മറ്റവരെ കണ്ടുകൂടാ, അവർക്ക് ഇവരെ കണ്ടുകൂടാ. It's a wrong spirit. Spirit of error. That's not the spirit of Christ. That's not the spirit of Christ. That is spirit of error. ക്രിസ്തുവിൻ്റെ ആത്മാവാണെങ്കിൽ മകനെ, മോളെ, പാസ്റ്ററെ, അച്ഛനെ, മെത്രാനെ, നിനക്ക് ആരെയും വെറുക്കാൻ പറ്റൂല. നീ വെറുക്കും, പാപത്തെ വെറുക്കും, പാപത്തെ വെറുക്കും. അയാൾ പാപിയാ, നോ പ്രോബ്ലം, പാപിയെ സ്നേഹിക്കും, പാപത്തെ വെറുക്കും. ക്രിസ്തുവിൻ്റെ ആത്മാവാണെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും. ഏത് മതക്കാരനാകട്ടെ, മുസൽമാനാകട്ടെ, ഹിന്ദു ആകട്ടെ, ഏത് മതക്കാരനാകട്ടെ, ആ വ്യക്തിയെ നിനക്ക് സ്നേഹിക്കാൻ പറ്റും ക്രിസ്തുവിൻ്റെ ആത്മാവാണെങ്കിൽ. പക്ഷേ സ്വന്തം ദൈവത്തെ ആരാധിക്കുക, യേശുവിനെ, യേശുവിനാൽ വീണ്ടും ജനിക്കപ്പെട്ടെന്ന് പറയുന്നവരെ നിനക്ക് വെറുക്കാൻ പറ്റുന്നുവെങ്കിൽ ദാറ്റ്സ് എ സ്പിരിറ്റ് ഓഫ് എറർ. ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെയല്ല, ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ആത്മാവാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, പക്ഷേ അവരെ കാണുന്ന വ്യത്യസ്ത തലത്തിലായിരിക്കും. ഇപ്പം ഞാൻ നിങ്ങളെ പലരെയും കാണുന്നത് ഇതാ, ചിലർ വീണ്ടും ജനിച്ചിട്ടും കിടന്ന് ഉറങ്ങുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ദൈവവചനം പറയുന്നു, ആകയാൽ ബുദ്ധിയില്ലാത്തവനെ നീ മരിച്ചവരുടെ കിടന്ന് ഉറങ്ങാതെ എഴുന്നേറ്റ് പ്രകാശിക്കേ. പക്ഷേ അവരും വീണ്ടും ജനിച്ചിട്ടുണ്ട്, അവൻ ഉറങ്ങുകയാണ്. പക്ഷേ ഇതാ മറ്റുള്ള ജാതിയിൽപ്പെട്ടവരെ ഞാൻ കാണുന്നത് ആരായിട്ടാണെന്നറിയാമോ? അവരും ദൈവത്തിൻ്റെ മക്കളാണ്, പക്ഷേ ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയ മക്കൾ, മരിച്ച മക്കൾ. ഗ്ലോറി, അവരെയും ഇതാ ജീവൻ കൊടുത്ത് തിരിച്ചെടുക്കണം, ആരെയും വെറുക്കാൻ പറ്റില്ല. ഗ്ലോറി, നമ്മൾ ഈ ജഡപ്രകാരം അറിഞ്ഞ് സംഘടനകളുടെ പേരിലും മതത്തിൻ്റെ പേരിലും ജഡപ്രകാരം അറിഞ്ഞ് നമ്മൾ പരസ്പരം വിഘടിച്ചു പോയി. കാരണം ആദത്തിൽ സകലരും വിഘടിക്കുന്നു, ക്രിസ്തുവിൽ സകലരും ഏകാത്മാവിനാൽ ബന്ധിക്കപ്പെടുന്നു, ഏകാത്മാവിനാൽ ബന്ധിക്കപ്പെടുന്നു, ഒറ്റയായി തീരുന്നു, ഒറ്റയായി. ആദത്തിൽ നിന്ന് ഒറ്റ മനുഷ്യൻ നമ്മൾ വിഘടിച്ചുവെങ്കിൽ വിഘടിച്ച നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നായി മാറുന്നു, ഒറ്റ തലയിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ഒറ്റ തല, ഒറ്റ ചിന്ത, ക്രിസ്തുവിൽ നാം ഐക്യതയിലേക്ക് കടന്നു വരുന്നു. ഇതാ സെക്കൻഡ് കൊരിന്ത്യൻസ് 5:5, അത് വായിച്ചിട്ട് നമുക്ക് ഭക്ഷണത്തിനായിട്ട് പിരിയാം. ഒല്ലോട ഐ ലവ് യു. സെക്കൻഡ് കൊരിന്ത്യൻസ് 5:5. ഓ ഫാദർ, ഐ ലവ് യു. അതിന് 17-ാം വാക്യം വായിച്ചേ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഗ്ലോറി, ദൈവത്തിൻ്റെ വചനം പറയാം, ഒരുവൻ ക്രിസ്തുവിലായാൽ, ഹലോ, ഒരുവൻ നിങ്ങൾ ക്രിസ്തുവിലായോ? ക്രിസ്തുവിലായെന്നുള്ളവരെന്ന് കാര്യങ്ങൾ ഉയർത്തിയാട്ടെ, ഉറപ്പാണല്ലോ. ദൈവത്തിന് അവരെ കുറിച്ച് എന്നാ പറയണേ? അവൻ പുതിയ സൃഷ്ടിയാണ്. നിങ്ങൾക്ക് ആമയം പറയാൻ പറ്റുമോ? ആമയം പറയാൻ പറ്റുമോ? പുതിയ സൃഷ്ടി ജഡമല്ല, ആത്മാവാ. പുതിയ സൃഷ്ടി ജഡമല്ല, ആത്മാവാ. എന്നിട്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ആ പുതിയ സൃഷ്ടി ആയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതാ അതിലേക്ക് നിങ്ങൾ നോക്കുവാനായിട്ട് ഇടയാകണം. ഗ്ലോറി, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. അവിടെ എഴുതിയിരിക്കുകയാണ്, ബിഹോൾഡ് ഓൾ തിങ്സ് ആർ ബിക്കം ന്യൂ. ശ്രദ്ധിച്ചേ, മലയാളത്തിൽ ഇതാ എന്നൊരു വേർഡാണ് ഇതാ, ഇംഗ്ലീഷിൽ ബിഹോൾഡ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നോക്കുക, മോനെ, മോളെ, നീ നോക്ക്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. മോനെ, മോളെ, നീ നോക്ക്. ആരോടാ നോക്കാൻ പറയണേ? എന്നോട് നിങ്ങളോട് ഈ നോക്കാൻ പറയണേ? അങ്ങോട്ടേക്ക്. നമ്മൾ എങ്ങോട്ട് നോക്കും? മുമ്പോട്ട് നോക്കാൻ പറഞ്ഞ പുറകിലേക്ക് നോക്കും, മെസപ്പൊട്ടോമിയയിലേക്ക് നോക്കും, കനാനിലേക്ക് നോക്കാനാ പറഞ്ഞേ? മെസപ്പൊട്ടോമിയയിലേക്ക് നോക്കാനല്ല പറഞ്ഞേ?
ഇവിടെ പറയാണ്, ഇതാ ബിഹോൾഡ്, നോക്കൂ, ഓൾ തിങ്സ് ആർ ബിക്കം ന്യൂ, എല്ലാം പുതിയതായി തീർന്നിരിക്കുന്നു, എല്ലാം പുതിയതായി തീർന്നിരിക്കുന്നു, നീ നോക്കൂ. ഗ്ലോറി. അങ്ങനെ പൗലോസ് നോക്കിയപ്പോഴാണ് പൗലോസ് പറഞ്ഞത്, ഇന്നു മുതൽ ഇനി ആരെയും മെസപ്പൊട്ടേമിയ പ്രകാരം ഞാൻ അറിയുന്നില്ല, എല്ലാവരും അറിയുന്നത് കാനാൻ പ്രകാരമാ, എല്ലാവരും ഞാൻ ഇനി അറിയുന്നത് ആത്മപ്രകാരമാ, ആത്മപ്രകാരം. ഹലോ, ഇതാ അതിന്റെ പതിനാറാം വാക്യം വായിച്ച്. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ, ഇത് വെളിപ്പെട്ട അന്നു മുതൽ, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും, ഇത് വെളിപ്പെട്ട അന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ഇനി ആ ഗ്രൂപ്പുകാരൻ, ഈ ഗ്രൂപ്പുകാരൻ ഇനി ഒന്നും അറിയുന്നില്ല, എല്ലാവരും അറിയുന്നത് ആത്മപ്രകാരമാണ്, ദൈവ കുടുംബത്തിലെ അംഗമാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. മനസ്സിലായോ? എല്ലാവരും അറിയുന്ന ആത്മപ്രകാരം. നേരത്തെ മനുഷ്യൻ്റെ മക്കളാണ്, മനുഷ്യൻ്റെ മക്കൾ ഇത് ആ മതത്തിലും ഈ മതത്തിലും ഈ ഡിനോമിനേഷനിലും ഈ ഡിനോമിനേഷനിലും. പക്ഷെ ദൈവത്തിൻ്റെ മക്കൾ ആ മതത്തിലല്ല, ഈ മതത്തിലല്ല, ഈ ഡിനോമിനേഷനിലല്ല, ആ ഡിനോമിനേഷനിലല്ല, അതെല്ലാം ജഡപ്രകാരമുള്ള അറിവുകളാണ്. പകരം ദൈവത്തിൻ്റെ മക്കളെല്ലാം ദൈവത്തിൻ്റെ കുടുംബത്തിലാണ്, അവരെല്ലാം ദൈവത്തിൻ്റെ മക്കളുമാണ്. പിടുത്തം കിട്ടിയാ? ചിലർക്ക് മോഹം വല്ലാതെ ആയല്ലോ. ഞാൻ പറഞ്ഞത് ബൈബിൾ, തെറ്റുകളുണ്ടെങ്കിൽ എന്നെ ചൂണ്ടിക്കാണിക്കണം. ഗ്ലോറി, നിങ്ങൾക്ക് മോഹം വല്ലാതെ കാരണം എന്നറിയാമോ? നിങ്ങൾ പുറകിലേക്ക് നോക്കി, തേരഹിനെ പോലെ വിട്ടുകളയാൻ വിട്ടുകളയാൻ ജഡപ്രകാരമുള്ളത് വിട്ടുകളയാൻ മനസ്സില്ല. പൗലോസ് ഓടിയതുപോലെ ഓടാൻ മനസ്സില്ല. പൗലോസ് എന്താ പറയണേ? ഞങ്ങൾ മെസപ്പൊട്ട ഒന്ന് ഞാൻ ചെയ്യുന്നു, ഞങ്ങൾ മെസപ്പൊട്ടോമിയയിലുള്ളത് മറന്ന് കനാനിലുള്ളതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ക്രിസ്തുയേശുവിലുള്ള ആ പരമപിതാവിന്റെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി ലാക്കിലേക്ക് ഓടുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞത്, എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല ഈ യാത്ര. പുറയിലുള്ളതിനെ വിട്ടുള്ള യാത്രയാണ്, പിൻപിലുള്ളതിനെ പിടിച്ചുകൊണ്ട് ഹരാനിൽ നിന്ന്, ഹരാനിൽ ഒരു ഡിനോമിനേഷന് പേരിട്ട് സ്തോത്ര സ്തോത്ര സ്തോത്ര, മറ്റ് വേറെ ഹരാനിൽ വേറെ ടീമുണ്ട്, ഹരാനിൽ വന്ന് എല്ലാവരും തമ്പടിച്ചിരിക്കും. എക്സ് വൈ സെഡ് ഇന്റർനാഷണൽ ചർച്ചും അതുപോലെ തന്നെ ഇസഡ് വൈ സെഡ് ചർച്ച്, അതോടൊപ്പം തന്നെ എ ബി സി ഇന്റർനാഷണൽ ചർച്ചും, എല്ലാവരും കൂട്ടം കൂടിയിരിക്കുക അവിടെ. ഒന്നിന് മറ്റൊന്നിനെ കണ്ടുകൂടാ, അവന് മറ്റൊന്നിനെ കണ്ടുകൂടാ. ഗ്ലോറി, ഇതൊക്കെ ജഡമാണ്, ഇതൊക്കെ ജഡം. എന്നാൽ അവിടെ നിന്നൊക്കെ വിട്ടിട്ട് നമുക്ക് യാത്ര പുറപ്പെടാം. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി നമുക്ക് ആ സ്ത്രീയിൽ നിന്ന് ആ കുഞ്ഞിലേക്ക് യാത്രയാകാം. സ്ത്രീ ജഡരക്തമാണ്, ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാകത്തില്ല. പക്ഷെ സ്ത്രീയുടെ ഉള്ളിലുള്ള കുഞ്ഞ്, അവൻ പുതിയ സൃഷ്ടിയാണ്, അവൻ റാപ്ചർ ചെയ്യപ്പെടും, അവൻ എടുക്കപ്പെടും, നമുക്ക് അതിലേക്ക് മാറാം. സ്ത്രീ വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്, പക്ഷെ കുഞ്ഞ് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിലേക്ക് നമുക്ക് മാറാം. ദൈവത്തിൻ്റെ അടുക്കലേക്ക്, അപ്പൻ്റെ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടും. അവർ ഇരുമ്പ് കോൽ കൊണ്ട് ഭൂമിയെ വാഴും. ആ കുഞ്ഞിൻ്റെ തല ക്രിസ്തുവാണ്, ഓടൽ അവൻ്റെ കാന്തയായ മണവാട്ടിയാ. ഇതൊരു മർമ്മമാ. ഞാൻ ക്രിസ്തുവേയും സഭയെയും കുറിച്ചത്രേ പറഞ്ഞത്, അവർ ഇനി രണ്ടല്ല, അവർ ഒന്നത്രേ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവകത്തുള്ളവർ ഇതൊക്കെ നിങ്ങളുടെ അകത്ത് സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. ഗ്ലോറി. ഇതാ തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം, ഭക്ഷണത്തിന് ശേഷം നമ്മൾ ദൈവം അനുവദിക്കുന്ന പോലെ അത് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒറ്റ കാര്യം മാത്രം, ട്രാൻസ്ഫർ യുവർസെൽഫ് ടു ദ മാൻ ചൈൽഡ്. ആ കൊച്ചിലെ കുഞ്ഞിലേക്ക് യേശു പറഞ്ഞ പോലെ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയായി വരണം. അതിലേക്ക് മാറാൻ നമ്മളെ തന്നെ ദൈവം ഏൽപ്പിക്കുക. ഉച്ച കഴിഞ്ഞിട്ട് എങ്ങനെ മാറാൻ കഴിയുമെന്നുള്ള തലം കൂടുതലായിട്ട് കർത്താവ് നിങ്ങളെ അറിയിക്കുവാനായിട്ട് അടിയാം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കടന്നു വന്ന എല്ലാവർക്കുമായി സ്തോത്രം. അതോടൊപ്പം ഇൻ്റർനെറ്റിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഒരു വാക്യം പറയട്ടെ. ഇതാ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കുന്നത് വെളിപ്പാട് പുസ്തകം 14:6 പ്രകാരമുള്ള ആ ഒരു പ്രവചന നിവൃത്തിയാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പറയുന്നു, ഇതാ ഒരു ദൂതൻ പറന്നുകൊണ്ട് സുവിശേഷം അറിയിക്കുന്നു, നിത്യ സുവിശേഷം അവൻ്റെ കയ്യിലുണ്ട്. ഇതാ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, തുടക്കത്തിൽ ഇതാ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്ന നടന്നു പോയാണ്, ഇപ്പോൾ അങ്ങനെയല്ല, പറന്നാണ് അന്ത്യനാളിൽ സുവിശേഷം അറിയിക്കുന്നത്.
അതായത് ഇതാ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർനെറ്റ് മാധ്യമത്തിലൂടെ ലോകത്തിൻ്റെ 7 വൻകരകളിലും ഇതാ ഇപ്പോൾ ഈ ദൈവരായത്തിൻ്റെ സന്ദേശം കേൾക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും, കാണുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. കാരണം മത്തായി 24:14 നിവർത്തീകരണമാണ്. രാജ്യത്വത്തിൻ്റെ ഈ സുവിശേഷം സർവ്വസൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും അറിയിക്കപ്പെടും. അതിൻ്റെ നിവർത്തീകരണമാണ് ഇതിലൂടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇതാ ഇതിൻ്റെ ആത്മീയ ആഴങ്ങൾ തുടർന്നും ദൈവം അനുവദിക്കുന്നുവെങ്കിൽ അടുത്ത സെക്ഷനം കേൾക്കുവാൻ കഴിയും. ഏകദേശം ഇതാ ഒരു 45 1 hour ടൈമിനുള്ളിൽ വീണ്ടും ഇത് പുനരാരംഭിക്കും. ട്യൂൺ ചെയ്യുവാൻ നിങ്ങൾ മറക്കരുത്. കർത്താവ് നിങ്ങളുടെ കൂട്ടായിരിക്കട്ടെ. ഒരുപക്ഷെ ഈ വചനം നിങ്ങൾക്ക് ഒരല്പം കടുകട്ടി പോലെ തോന്നും. കാരണം നമ്മൾ ഇന്ന് ലോകത്ത് കേൾക്കുന്ന ഡൈലൂട്ടഡ് ഗോസ്പൽ അല്ല ഇത്. ഇത് വചനത്തിലെ യേശു ക്രിസ്തു പ്രസംഗിച്ച ഗോസ്പലാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഏതെങ്കിലും വചനപ്രകാരം അല്ലാതെ പറയുന്നുവെങ്കിൽ ദയവ് ഇത് എന്നെ നോട്ട് ചെയ്യണം. എന്തിനാണെന്നറിയാമോ? ഞാൻ തികഞ്ഞൊരു മനുഷ്യനല്ല, തികഞ്ഞൊരു ലീഡർ യേശു എനിക്കുണ്ട്. ആ തികവിലേക്ക് എത്തുവാൻ നിങ്ങളും എന്നെ സഹായിക്കുന്നു. നന്നായിരിക്കും. പകരം അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒന്നും പറയാതെ ബൈബിളിൽ മാർക്കോസ് സുവിശേഷം, മത്തായി സുവിശേഷം, അതിലെ ഓരോരോ ഭാഗങ്ങൾ ഇത് നിങ്ങൾ വ്യക്തമായി നിങ്ങൾ കോട്ട് ചെയ്യുന്നുവെങ്കിൽ അതിന് നിലനിൽക്കാൻ ഞാനും താല്പര്യപ്പെടുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇതാ തുടർന്ന് ഏകദേശം 45 1 hour ശേഷം ഇത് വീണ്ടും പുനരാരംഭിക്കുന്നതാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രിയരെ, നമുക്ക് എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. ലോർഡ്, ഐ ലവ് യു. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. Lord, I love you. Transfer yourself to the man-child. Aa aankuttiyilekku ningal ningale thanne maattuka. Avanaanu edukkappedunnathu. Avanaanu edukkappedunnathu. Appo streeyo avane produce cheyyunna oru production shalayaanu. സ്ത്രീയെ അതിലേക്ക് എത്തപ്പെടുവാൻ ദൈവസിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുന്ന ആ കുഞ്ഞായി ജഡരക്തങ്ങളെ വിട്ട്, പിൻപിലുള്ളതിനെ വിട്ട് മുൻപിലുള്ളതിലേക്ക്, ആത്മമണ്ഡലത്തിലേക്ക് മാറുവാൻ, വെറും അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിലെ ഓരോ വചനം കൊണ്ടും ജീവിക്കുന്ന ഒരു തലത്തിലേക്ക് മാറുവാൻ, നമുക്ക് വേണ്ടി ഓരോ ദിവസം ദൈവം ഒരുക്കുന്ന വചനത്തോട് നാമം ഒന്നായി ചേരുവാൻ, ഇപ്പോൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഭക്ഷണത്തോട് നാം ഒന്നായി ചേരാൻ പോവുകയാണ്, ഭൗതിക ഭക്ഷണത്തോട്. ആ ഭക്ഷണം പ്രിയമക്കളെ നിങ്ങളുടെ എൻ്റെ ജീവനായി മാറാൻ പോവുകയാണ്. തുടർന്നത് ആരോഗ്യവും. ആ ആരോഗ്യം ഈ ലോകത്തിലെ വിഷയങ്ങളെ കീഴടക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കും. ഇതേപോലെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന വചനത്തോട് നമ്മൾ ഒന്നായി ചേരുമ്പോൾ, അത് നമുക്ക് വിശ്വാസമായി തീരുമ്പോൾ, അത് നമുക്ക് ജീവനായി മാറുന്നു. ആ ജീവൻ നമുക്ക് വെളിച്ചമായി തീരുന്നു. ആ വെളിച്ചം ഇരുളിലെ പ്രകാശിച്ച് ഇരുളിനെ കീഴടക്കുന്നു. അങ്ങനെ ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. ഞാൻ അവന് ദൈവവും അവനെനിക്ക് മകനും. ഇത് ലോകത്തിൽ നാം ഒരുപക്ഷെ കേൾക്കുന്നില്ലായിരിക്കാം, പക്ഷേ ബൈബിളിലെ വചനം അതുകൊണ്ട് മാഞ്ഞു പോവുകയില്ല. ആകാശം മാറും, ഭൂമി മാറും, ദൈവത്തിൻ്റെ വചനത്തിന് ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് പ്രസംഗിച്ച് പ്രസംഗിച്ച് വചനം മാറ്റാതെ, സംഘടന കൂടി വചനം മാറ്റാതെ, വചനത്തെ ആരാധന കൊണ്ട് മറയ്ക്കാതെ, നമുക്ക് വചനവുമായി ലയിച്ച് ചേർന്ന് ആ വചനത്തെ നമ്മിലൂടെ ഭൂമിയിലേക്ക് പ്രകാശമായി വെളിപ്പെടുത്താം. അങ്ങനെ ജയിക്കുന്നവർ ഇത് അവകാശമാക്കും. അവർ ദൈവത്തിൻ്റെ മക്കളായി വെളിപ്പെടും. സർവ്വസൃഷ്ടികളും ഈറ്റുനോവോടെ കാത്തിരിക്കുന്ന ദൈവമക്കളുടെ വെളിപ്പാട് അവരിലൂടെ നടക്കും. അതിനുവേണ്ടി അത്രയേ നമുക്ക് യേശുവിനെ തന്നത്. അവനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകാനുള്ള അധികാരം തന്നു. ആ അധികാരം ഉപയോഗിച്ച് നമുക്ക് യേശുവിൽ നിന്ന് പഠിച്ച് ജയം പ്രാപിക്കാം. ദൈവത്തിൻ്റെ മക്കളായി സ്വർഗീയ ഭവനത്തിൽ വസിച്ച്
ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ വാഴുവാൻ നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം. അവർ ഭൂമിയെ വാഴട്ടെ എന്നുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മിലൂടെ നിറവേറ്റുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങിൽ ആശ്രയിക്കുന്നു, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഡാഡി, അതുല്യമായ ദൈവരാജ്യത്തിൻ്റെ മൊഴികൾ അങ്ങ് ഞങ്ങൾക്ക് തരികയാണ്. നന്ദിയോടെ സ്തോത്രം. അപ്പാ, ഞങ്ങൾ ലോകത്തിൽ നിന്ന്, മെസപ്പട്ടോമിയയിൽ നിന്ന്, ഊരിൽ നിന്ന് യാത്ര പുറപ്പെട്ട തേരഹിനെ പോലെയാണല്ലോ ഞങ്ങളിൽ പലരും. പക്ഷേ യാത്ര ഹാരാനിൽ വന്ന് അവസാനിച്ചതുപോലെ ഞങ്ങളുടെ യാത്ര സഭയിൽ വന്ന് അവസാനിച്ചു. ഞങ്ങളിൽ നല്ലൊരു പങ്കും ജനത്തെ കർത്താവേ സഭയിലേക്ക് ചേർക്കുന്നവരും സഭയിൽ അവരെ എത്തിച്ചവരുമാണ്. പക്ഷേ അതിനേക്കാളുപരി അങ്ങേപ്പോലെ ജനത്തെ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുന്നവരായി ഞങ്ങൾ തീരുവാൻ, മനുഷ്യരെ പിടിക്കുന്നവരായി ഞങ്ങൾ തീരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കുറവുകളുണ്ട്. എന്നാൽ കുറവില്ലാത്ത അങ്ങ് ഞങ്ങളുടെ ലീഡറായി മുൻപേ ഉള്ളതിനാൽ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കുകയും ഞങ്ങൾക്ക് പറഞ്ഞു തരികയും അതിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അത്ഭുതകരങ്ങളിലേക്ക് ഞങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തിയേൽപ്പിക്കുന്നു. കൂട്ടായിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇത്രത്തോളം ഇടപെട്ടതിനായി നന്ദി. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭൗതികാഹാരത്തിനായി സ്തോത്രം. കഴിച്ച് ബലപ്പെട്ട് അങ്ങയുടെ ശുശ്രൂഷ ഞങ്ങളെ സഹായിച്ചാട്ടെ. മഹത്വം അങ്ങേക്ക്. യേശുവിൻ നാമത്തിൽ പിതാവേ.